കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ. ഒരു പ്രാവശ്യം കൂടെ ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നു. ദൈവവചന അടിസ്ഥാനത്തിൽ ചില തെറ്റിദ്ധാരണകൾ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ജോബി ജോർജ്, അദ്ദേഹം ഈ ദിവസങ്ങളിലായി തൻ്റെ ടൈം ലൈനിൽ വേർപെട്ട ദൈവജനത്തെയും സഭയും സംബന്ധിച്ച് അദ്ദേഹം ആരോപണമായി എഴുതിയിട്ടുള്ള ചില വിഷയങ്ങൾക്ക് ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടി സ്നേഹബുദ്ധിയ നൽകുവാനാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. പ്രിയ സോൻ ജോബി എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹം വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായി കണ്ണേശ എഴുതിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, ഇതിനു മുമ്പ് അദ്ദേഹം അങ്ങനെയുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ വേർപെട്ട ദൈവജനത്തെ സംബന്ധിച്ച് പ്രസ്താവിച്ചിട്ടുള്ള ആളല്ല എന്ന് മാത്രമല്ല, സഭയുടെ മഹോപദ്രവ പൂർവ ഉൽപ്രാപണത്തിനു വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുകയും അത്യധ്വാനം ചെയ്യുകയും പല പ്രാവശ്യം ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരന്മാരെ വിളിച്ച് സഭ മഹാപീഠത്തിലൂടെ കടന്നു പോകുകയില്ല എന്നുള്ള വിഷയത്തിലേക്ക് അതിന് യോഗ്യമായ നിലയിലുള്ള സംവാദങ്ങളും മറുപടികളും പറയുവാൻ എന്നെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്. താൻ ആ നിലയിൽ ഒരു ആക്രമണ സ്വഭാവമുള്ള ആളാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടില്ല. ഞാൻ അടുത്ത ഇടപെട്ടതിൽ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ മറുപടി ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് വിരോധമായി ഒരു സഹോദരന് ഏതോ ഒരു ഫേക്ക് ഐഡിയിൽ വന്നിട്ട് പാസ്സാനിൽ കൊടുത്തോട്ടും ഞാനുമായിട്ട് ഏതോ അന്തർധാരാ ബന്ധമുണ്ടെന്നും ആ അന്തർധാരാ ബന്ധത്തിലൂടെ ഞാൻ ബന്ധക്കൂസിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മൂന്നാല് മാസമായി എഴുതുന്നുണ്ട്. ഇന്നും അതേ എഴുതിയിട്ടുണ്ട്. വെറുതെ എൻ്റെ സമയം അങ്ങനെയുള്ള ഈ ആളുകൾക്ക് മറുപടി പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അവരെഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്യട്ടെ. അവരൊക്കെ ആരുടെയൊക്കെയോ പിറകിൽ നിന്നുകൊണ്ട് ആർക്കു വേണ്ടിയൊക്കെയോ ചില അവാസ പ്രസ്താവനകളൊക്കെ എഴുതുന്നു. എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയ സോൻ ജോബി അദ്ദേഹം തനിക്ക് സ്വമേധയാ തന്റെ സ്വന്തമായ താല്പര്യത്തിൽ ഈ വിഷയങ്ങൾ എഴുതിവിടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാമാന്യ മര്യാദ അനുസരിച്ച് അല്ലെങ്കിൽ ചിന്തയനുസരിച്ച് താൻ ആരോപിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് സ്വതസിദ്ധമായ ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അത് അദ്ദേഹത്തിന് കഴിയത്തില്ല എന്ന് അദ്ദേഹവും ഇന്നലെ അദ്ദേഹം ചെയ്ത കൺഫഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആർക്കു വേണ്ടിയോ ഇതെഴുതുന്നു എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം എഴുതുന്ന ആരോപണങ്ങൾ വേർപെട്ട ഒരു സമൂഹത്തെ മൊത്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ആരോപണങ്ങളാകിയ ഞാൻ അവയ്ക്ക് വചനത്തിൽ നിന്ന് ഉള്ള മറുപടി പറയാനാണ് ദൈവസ്വൽ ആഗ്രഹിക്കുന്നത്. പേഴ്സണലായ ഒരു ഇൻസൾട്ട് ഞാൻ ആരെയെക്കുറിച്ചും ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തോടുള്ള എല്ലാ വാത്സല്യവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, ഇന്നലെ മുതൽ പറഞ്ഞിരുന്ന പുറകോട്ട് പോകാം, ഇന്നലെ പറഞ്ഞിരുന്ന ഒരു വിഷയം വേർപാട് സഭകൾ എന്ന് പറയുന്നത് പുതിയ നിയമ മാതൃക പ്രകാരമുള്ള സഭയല്ല. അങ്ങനെ പുതിയ നിയമ മാതൃക പ്രകാരം ആണെന്ന് പറയാനുള്ള തെളിവുകളൊന്നും വേർപാട് സഭയ്ക്ക് വേദപുസ്തകത്തിനകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള ആശയം എനിക്ക് നിശ്ചയമില്ല. എന്നാൽ വേർപാട് സഭകൾ എന്ന് പറയുന്നത് അങ്ങനൊരു പേര് അല്ലെങ്കിൽ ഈ ബ്രദറൻ സഭ എന്നൊരു പേര് വിശുദ്ധ പുതിയ നിയമത്തിൽ എവിടെയും ഇല്ല. എന്നാൽ സഹോദര സഭകൾ എന്ന പേര് ഉണ്ട്. ഗലാത്തിയിലെ സഹോദര സഭകൾ എന്ന പേര് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ 1824 അയർലൻഡിലെ ഡബ്ലിനിൽ രൂപീകൃതമായ ഒരു പ്രാദേശിക കൂടിയവരുമാണ് ബ്രദറൻ എന്ന് പറയുന്നത്. സഹോദരന്മാർ പരസ്പരമുള്ള സ്നേഹവും സഹവർത്തിത്വവും സഹകരണവും കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾ അവരെ വിളിച്ച പേരാണ് ബ്രദറൻ എന്നുള്ളത്. അതുകൊണ്ട് ഈ വേർപാട് സഭകൾ ബ്രദറൻ എന്നുള്ള ഒരു പേര് അത് വചനപ്രകാരം തന്നെ സ്വീകരിക്കുകയും അങ്ങനെ അറിയപ്പെടുകയുമാണ് സാധാരണയായി ചെയ്യുന്നത്.
ആ സഭകളുടെ ആരാധനാ രീതി എന്ന് പറയുന്നത് പുതിയ നിയമ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ളൊരു ആരോപണമാണ് സോഹൻ ജോബി ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഒരാരോപണം. അതെ സംബന്ധിച്ച് ഒരു പക്ഷെങ്കിൽ ഒരു ന്യായവാദം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു, ഇ എസിനോട് ന്യായവാദം ചെയ്യത്തക്ക നിലയിലുള്ള ഇതിനുള്ള ത്രാണി എനിക്കില്ല, അതുകൊണ്ട് ത്രാണിയുള്ള മറ്റാളുകളെ വിടാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം വേറെ ഏതോ ത്രാണിയുള്ള ആർക്കു വേണ്ടിയൊക്കെയോ ഇടുന്ന എഴുത്തുകളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ എഴുത്തുകളുടെ ഉത്തരവാദി അദ്ദേഹമല്ല, അദ്ദേഹം ആർക്കു വേണ്ടിയോ എഴുതുകയോ അല്ലെങ്കിൽ ആരൊക്കെയോ അദ്ദേഹത്തെ കൊണ്ട് ഇത് എഴുതിക്കുകയോ ചെയ്യുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ അന്തരാത്മാവിലേക്ക് കയറി അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണെന്ന് നമുക്ക് ചെകഞ്ഞ് അന്വേഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആരോപണത്തിന് മാത്രം മറുപടി പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. ഞാൻ ഇന്ന് അതിനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ആ പോസ്റ്റിനെ ആക്ഷേപിച്ച് വേറെ ഏതൊരു ഫേക്ക് അഴിക്കാൻ രംഗത്ത് വന്ന് എന്നോട് വ്യക്തിപരമായിരുന്ന വിരോധം വെച്ചു പുലർന്ന ചില ആളുകൾക്ക് ഒക്കെ ടാഗ് ചെയ്ത് അവർ ഒക്കെ ആ വിഷയത്തിന്മേലെ ടാഗ് ചെയ്ത് പറയുന്നുമുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, ഈ മാനവ ചരിത്രത്തിൽ അല്ലെങ്കിൽ ദൈവസഭയുടെ ഈ കൃപായുഗ ചരിത്രത്തിൽ പുതിയ നിയമത്തിലെ ആരാധന എങ്ങനെയായിരിക്കണം എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന നിബന്ധനകൾ പ്രകാരം ആരാധനയിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സഭയുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ബ്രദറൻ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ പറയും ഞാൻ ബ്രദറുകാരനായതുകൊണ്ട് ബ്രദറുകാർക്ക് വേണ്ടി ബ്രദറുകാരുടെ വക്താവായി സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആരോപണമായിട്ട് വരും ബ്രദറുകാരിൽ തന്നെ ചില ആളുകൾ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊടുക്കുക, എന്റെ മനസാക്ഷി ദൈവസ്ഥാനിൽ വിശ്വസമായി എനിക്ക് പറയാമല്ലോ. വേർപെട്ട സഭകൾ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അപ്പോസ്തോലിക കാലത്തെ സഭകൾ എങ്ങനെയായിരുന്നു അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ ആരാധനാ സംവിധാനം വചനത്തിൽ പാരമ്പര്യത്തിന്റെ വെളിയിൽ വചനത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് വചനം മാതൃകയാക്കി കർത്താവോ സ്ലീഹന്മാരോ കാണിച്ചെന്ന മാതൃകയെ പിൻപറ്റുന്ന ഒരു സഭ കൂടിവരവാണ് ബ്രദറൻ സഭ എന്ന് പറയുന്നത്. അത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ല. അത് ഈ പറയപ്പെട്ട ആരോപണങ്ങൾ പറയുന്ന പെന്തക്കോസ്ത് സഹോദരന്മാർ തന്നെ സമ്മതിച്ചതിനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ തന്നെ മിനിഞ്ഞാന്നൊരു പോസ്റ്റ് ഇട്ടുണ്ട്. എന്നാൽ ചില സഭകളിലൊക്കെ ചില അനുച്ഛേദങ്ങളൊക്കെ ഉണ്ട്. അത് പെന്തക്കോസ്തുകാരുടെയും വേർപാടുകാരുടെയും ഒക്കെ സഭയിലുണ്ട്. അത് വേർപാട് സഭകളുടെ മൊത്തം പൊതുസ്വഭാവമല്ല, എല്ലാ സഭകളിലും ഉള്ള ഭിന്നത ഉണ്ടെന്നുള്ള പ്രശ്നം. അവിടെ എവിടെയായി ചില സഭകളിലൊക്കെ മറ്റ് പെന്തക്കോസ്ത് സഭകളിലോ കരിസ്മാറ്റിക് സഭകളിലോ ഒക്കെ ഉള്ളതുപോലെ സഹോദരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലുള്ള സഭകളായതുകൊണ്ട് എപ്പിസ്കോപ്പൽ അധികാരമുള്ള സഭയല്ലാത്തതുകൊണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും ചിലപ്പോൾ അതൊക്കെ മുമ്പോട്ട് മൂർച്ഛിച്ചു പോവുകയും അല്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഭിന്നതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുകയും ചെയ്യാറുള്ളത് സ്വാഭാവികമായ ഒന്നാണ്. ആ ആശയം മാത്രമേ ഞാൻ ആ പോസ്റ്റിനകത്ത് ഉദ്ദേശിച്ചുള്ളൂ. എന്നാൽ എന്ത് കണ്ടാലും അതിൻ്റെയൊക്കെ അറ്റത്ത് പിടിച്ചുകൊണ്ട് ഈ അസ്ത്രം പോലെ വഴക്കുണ്ടാക്കി നടക്കുന്ന വേറെ ചില ആൾക്കാരുണ്ട്. അവരുടെ ലക്ഷ്യം വേറെ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും പിന്നാലെ പോകാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പുതിയ നിയമ മാതൃക പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ലോകത്തിലെ ഏക സഭ എന്ന് വേണേൽ പറയാം വേർപെട്ട സഭകൾ. അതായത് ഞങ്ങൾക്ക് പാരമ്പര്യമില്ല, മറ്റ് പറയപ്പെട്ട പ്രസിഡൻഷ്യൽ അതോറിറ്റിയില്ല, സംഘടനയുടെ ഭരണാധികാരമില്ല, അതുപോലെ തന്നെ പിന്നെ വേറെ ഈ പിന്നെ ഏതെങ്കിലും ഏരിയ തിരിച്ചുള്ള സെക്രട്ടറിയെന്നോ അല്ലെങ്കിൽ പ്രസിഡന്റെന്നോ വൈസ് പ്രസിഡന്റെന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്റെന്നോ ലോക്കൽ പാസ്റ്റെന്നോ ഉള്ള സംവിധാനങ്ങളില്ല. അതാത് പ്രാദേശിക സഭകൾ അതാത് സഭകളിൽ തന്നെ സ്വതന്ത്രമായ അഡ്മിനിസ്ട്രേഷൻ കൂടി അതാത് സ്ഥലങ്ങളിൽ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന മൂപ്പന്മാരാൽ പരിപാലിക്കപ്പെടുന്ന സഭാ കൂടിവരവുകളാണ് ബ്രദറൻസ് കൂടിവരവുകൾ. അങ്ങനെയുള്ള കൂടിവരവുകളാണ് പുതിയ നിയമത്തിലെ മാതൃകയിൽ കാണപ്പെടുന്ന സഭാ കൂടിവരവുകളായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണപ്പെടുന്നത്. അവിടെ പറയപ്പെടുന്ന അടിസ്ഥാന വേദ ഉപദേശങ്ങൾ അല്ലെങ്കിൽ സഭാ ഉപദേശങ്ങളിലെ 7 അടിസ്ഥാന ഉപദേശങ്ങൾക്കും യാതൊരു മായവും കലർത്താതെ അങ്ങനെ തന്നെ തുടർന്നു പോകുന്ന ഒരു പ്രാദേശിക സഭയാണ് ബ്രദറൻ സഭ എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞ ആരോപണം പാടെ നിഷേധിക്കുന്നു. അത് നിങ്ങൾ ഏത് ആളുകളെ കൊണ്ടുവന്ന് വാദിക്കാൻ വന്നു കഴിഞ്ഞാലും എത്ര രാത്രി വേണേലും ഞങ്ങൾ വാദിക്കാം, പക്ഷേ മുൻകാലങ്ങളിൽ സംസാരിച്ചു പോയിട്ടുള്ള കൃപാവര സംബന്ധമായ വിഷയങ്ങളൊക്കെ പലവരും പറഞ്ഞതും അത് സംസാരിച്ചുമാകിയാൽ ഇനി അതിനുവേണ്ടി സമയം വേർതിരിച്ച് കളയാനായിട്ട് സമയമില്ല. സമയം വളരെ വിലപ്പെട്ടതാണ്. വേറെ ഒരുപാട് ഫലകരമായ സൂക്ഷ്മയുണ്ട്. ഇത് ഒരാരോപണം, ആ ആരോപണത്തെ നിഷേധിക്കുന്നു. രണ്ടാമത്തെ വിഷയം, കർത്താവിന്റെ വരവ് വരെയും കൃപാവരങ്ങളെല്ലാം സഭയ്ക്കുണ്ടായിരിക്കും. അതുകൊണ്ട് പറയപ്പെട്ടിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും ഇല്ലാത്ത വേർപാട് സഭ കൃപാവര നിഷേധ സഭയാണെന്നാണ് വേറൊരു ഒരാരോപണം. ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അർത്ഥമില്ലാത്ത ഒരു ആരോപണമാണ്.
വേർപാട് സഭകൾ എവിടെയാണ് ഈ കൃപാവരങ്ങളെ നിഷേധിക്കുന്നത്? ഞാൻ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംവാദിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന 22 വ്യത്യസ്തമായ കൃപാവരങ്ങളെ ക്ലാസിഫൈ ചെയ്ത് ഞാൻ വളരെ ശക്തമായ വിഷയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാൾതോറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേർപാടുകാരായ സഹോദരന്മാർ 6-7 സംവാദങ്ങൾ നടത്തി, 7-നകത്തും അവർ തോറ്റു, ഞങ്ങൾ ജയിച്ചു. ഇത് തോൽവിയും ജയവും പറയാനാണോ സംവാദം നടന്നത്? സംവാദം നടന്നത് ആശയങ്ങളെ ആവിഷ്കരിക്കാനല്ലേ, അവതരിപ്പിക്കാനല്ലേ? ആശയങ്ങളെ അവതരിപ്പിക്കുന്നു. പുതിയ നിയമ അടിസ്ഥാനത്തിൽ ഈ കൃപാവരങ്ങൾ അവ എന്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു, അവകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അവയുടെ ഡ്യൂറേഷൻ എന്താണ്, കൃപാവരങ്ങൾ നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതുമായിട്ടുള്ള കൃപാവരങ്ങൾ ഏതൊക്കെയുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം ക്ലാസിഫൈ ചെയ്ത് വചനപ്രകാരം അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനെ അധ്യാപകർ ഇതിനകത്ത് നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. കേൾക്കുന്ന ആളുകൾ അതിനെ വിധിയിടട്ടെ. അല്ലാതെ നമ്മൾ തന്നെ ബാധിച്ച് നമ്മൾ തന്നെ ഞങ്ങൾ ജയിച്ചു നിങ്ങൾ തോറ്റു, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റു ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ യോഗ്യമല്ല ആയ ഒരു സ്റ്റെപ്പായിട്ട് എനിക്ക് മനസ്സാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയം അംഗീകരിക്കുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായത്തിന്റെ 7-ാം വാക്യമാണ് ഇവർ ഈ കർത്താവ് ഗുരുവോളം കൃപാവരങ്ങളെല്ലാം ഉണ്ട് എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനമായ ഒരു വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരങ്കിടത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, 7:52-53 മക്കദോന്യയിൽ നിന്ന് കൊരിന്ത്യയിലെ സഭയ്ക്ക് ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിന്റെ 12, 13, 14 അധ്യായങ്ങളിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെളിപ്പാടുകൾ പ്രോഗ്രസീവായി നൽകപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, വെളിപ്പാടുകൾ അതിന്റെ പൂർണ്ണതയെ പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾ ഒരുവന് പ്രവചനം, ഒരുത്തിന് വിവിധ ഭാഷകൾ, ഒരുത്തിന് ഭാഷകളുടെ വ്യാഖ്യാനം, മറ്റൊരുത്തിന് പ്രബോധനം, ഒരുത്തിന് പ്രാർത്ഥന, ഒരുത്തിന് വിശ്വാസം, ഇങ്ങനെ വ്യത്യസ്തമായ കൃപാവരങ്ങൾ നൽകപ്പെടുന്നുവെന്നും അവ എല്ലാം സഭയുടെ പൊതുവായ പ്രയോജനത്തിനായി ഉപകരിക്കപ്പെട്ടെ എന്നുമാണ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത്. അപ്പോഴും വെളിപ്പാടുകൾ ഇങ്ങനെ പ്രായണ നൽകപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വെളിപ്പാടുകൾ അതിൻ്റെ പൂർത്തി ഭാഗത്തിൽ എത്തിച്ചേർന്നില്ല, സ്റ്റിൽ ഇറ്റ് വാസ് പ്രോഗ്രസിങ്, അത് അപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കൊരിന്ത്യയിലെ സഭ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ദൈവത്തെ ആരാധിച്ചു വന്ന ആ കാലയളവിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുമെന്നും അങ്ങനെ ഈ കൊരിന്ത്യയിലെ സഭയിലെ വിശ്വാസികൾക്ക് എല്ലാ കൃപാവരങ്ങളും ഉണ്ടെന്നും ആ കൃപാവരങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി ഈ സഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമിനന്റ് കമ്മിങ്, അതായത് എത്രയും പെട്ടെന്നുള്ള വരവിനായി കാത്തിരിക്കുന്നു എന്നുമാണ് ഇവിടെ ആ 1 കൊരിന്ത്യർ 1:7 പറഞ്ഞത്. അല്ലാതെ 1 കൊരിന്ത്യർ 12 പറയപ്പെട്ടിരിക്കുന്ന മുഴുവൻ കൃപാവരങ്ങളും കർത്താവ് ഗുരുവോളം സഭയിൽ ഉണ്ടായിരിക്കും എന്ന് 1 കൊരിന്ത്യർ 1:7 പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിന്റെ വാക്യത്തെ കോണ്ടെക്സ്റ്റ് കൊണ്ട് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ആ വാക്യങ്ങൾ ഏതേത് സാഹചര്യത്തിൽ ഏതേത് അർത്ഥത്തിൽ ഏതേത് ആശയങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശകലനം ചെയ്യാനോ ബൗദ്ധികമായ കഴിവില്ലാതെ പിന്നെ അത് മനസ്സിലാക്കാൻ കഴിയാതെ കുൽസിതമാകുന്ന ശ്രമത്തിലൂടെ പറയുന്ന ഇത്തരം യോഗ്യമല്ലാത്ത ആരോപണങ്ങൾ, അത് ദൈവസഭയ്ക്കും കർത്താവിനും ഭൂഷണമല്ല. അത് തന്നെയല്ല, ഒരു സഭയുടെ ആത്മീയ മൂല്യത്തെ ഇടിച്ചു താഴ്ത്തി കാണിക്കാൻ വേണ്ടി പിറകിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരുതരം ഒരു നിലവാരമില്ലാത്ത പോസ്റ്റുകൾ ദിവസവും ഇടുന്നത് തെറ്റാണെന്ന് പരസ്യമായി സഹോദരൻ ജോബിയോട് ഞാനും അതിൻ്റെ അടിയിൽ ഈ കുറച്ച് ദിവസത്തേക്കൊന്ന് ശാന്തമായിരിക്കണം, ഇത് വാസ്തവത്തിൽ തെറ്റായൊരു പ്രവണതയാണ് എന്ന് ഞാനും മറ്റു പല സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹവും വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോട് വ്യക്തിപരമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അവിടെ പറയപ്പെടുന്ന കൃപാവരങ്ങളെല്ലാം സഭയ്ക്ക് കർത്താവ് ഗുരുവോളം ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, ഈ കൃപാവരങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകിയ അപ്പോസ്തലനായ പൗലോസും പറഞ്ഞിട്ടില്ല. അവിടെ പൗലോസ് പറയുമ്പോൾ നിലനിൽക്കുന്നതും നിന്നുപോകുന്നതും എന്നുള്ള കാറ്റഗറിയിലാണ് കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 3-ാമത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് അന്യഭാഷാഭാഷണം, അതുപോലെ തന്നെ പ്രവചനം, രോഗശാന്തി ഇത്യാദികൾ ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയിട്ടുള്ള കൃപാവരങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട വരങ്ങളാണ്. ആ വരങ്ങളെ ഒന്നും എക്സസൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രായോഗികമാക്കാത്ത ബ്രദറൻ സഭകൾ വചനപ്രകാരമുള്ള സഭയല്ല എന്നാണ് മറ്റൊരു ആരോപണം. ഇനി ആ വിഷയത്തെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ആധികാരികമായിട്ടുള്ള ചർച്ചകൾ ഡോക്ടർ അജു തോമസും ഞാനും, പാസ്റ്റർ അനിൽകൊടുത്തോട്ടവും ഞാനും, അതുപോലെ പാസ്റ്റർ ഷിബു പിടികാരും ഞാനും, അങ്ങനെ നിരവധി സഹോദരന്മാരുമായിട്ട് നിരവധി വേദികളിൽ പൊതുസംവേദികൾ സംവാദം നടത്തിയിട്ടുണ്ട്. അതുപോലെ 100 കണക്കിന് ലേഖനങ്ങൾ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊരിന്ത്യലേഖനത്തിലെ എവിടെയും ഈ എല്ലാ കാലത്തുമുള്ള എല്ലാ സഭയിലുമുള്ള എല്ലാ വിശ്വാസികളും കൃപാവരങ്ങൾ എന്ന് പറയുന്ന അടയാളത്തോടെ അന്യഭാഷാഭാഷണം ചെയ്യണമെന്നോ അവരെല്ലാവരും പ്രവചിക്കണമെന്നോ അവരെല്ലാവരും രോഗശാന്തി നൽകണമെന്നോ ഒന്നും ഇവിടെ ലേഖനത്തിൽ നിന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് 1 കൊരിന്ത്യർ 13:10-13:8 വാക്യങ്ങളാണ്. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും എന്നുള്ള
ആ പ്രഖ്യാപനം പൗലോസ് പറയുക. അപ്പോൾ അതിനു മുമ്പ് 12 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ട് 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 എന്ന് പറയുന്ന ചില കൃപാവരങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ സീക്വൻസ് വരുമ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഈ കൃപാവരങ്ങൾ അയക്കുന്ന വിവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം, രോഗശാന്തി, അങ്ങനെ വിവിധങ്ങളായ കൃപാവരങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും ദേർ കംസ് എ ടൈം, അതായത് ഇപ്പോഴുള്ള ഈ വെളിപ്പാടുകൾ അതിൻ്റെ പൂർത്തീകരണത്തെ പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ ഈ അംശമായി പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്നാണ് അപ്പോസ്തലനായി പൗലോസ് പറഞ്ഞിട്ടുള്ളത്. പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ആ വെളിച്ചത്തിൽ, ആ പശ്ചാത്തലത്തിൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ല, എനിക്കൊരു സഭയ്ക്ക് വേണ്ടി അത് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. ഞാൻ ഈ ഭാഗം വ്യാഖ്യാനിച്ചോടൊപ്പം എനിക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിട്ടുള്ള 100 ആരോപണങ്ങൾ ഞാൻ വേർപാട് സഭയ്ക്ക് വേണ്ടി ഈ ഉപദേശം പറയുന്നുവെന്നാണ്. വേർപാട് സഭയ്ക്ക് വേണ്ടി ഉപദേശം പറയാൻ അങ്ങനെ ഇവിടെ വേർപാട് സഭകളിലെ ഏതെങ്കിലും സഹോദരന്മാരോ അല്ലെങ്കിൽ സഭകളോ അല്ലെങ്കിൽ ഒരു മിഷൻ സംഘടനയോ അല്ലെങ്കിൽ സംഘടനാ പ്രതിനിധികളോ നേതാക്കന്മാരോ ഒന്നും നിങ്ങളെ ഇങ്ങനെ വേർപാട് സഭകൾക്ക് വേണ്ടി ഇന്ന നിലയിൽ പറഞ്ഞോണം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെൻ്റർ ഒന്നും ബ്രദറുകാർക്കില്ല. വേർപാടുകാരുടെ ട്രെയിനിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാദേശിക സഭയാണ്. ആ പ്രാദേശിക സഭയിലാണ് അവർ ദൈവവചനം പഠിക്കുന്നതും അത് പ്രായോഗികമാക്കുന്നതും. പിന്നെ അവിടെ എവിടെയാ ചില ബൈബിൾ സ്കൂളുകളും കോളേജുകളൊക്കെ ഇപ്പോൾ ഉണ്ട്, അത് സുവിശേഷ വേലയ്ക്കായി സമർപ്പിതരായ സഹോദരന്മാർ പോയി പഠിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ വിശ്വാസികളായ ആൾക്കാരുടെ ഒന്ന് നിങ്ങൾ ഇന്ന പോലൊക്കെ വേർപാട് സഭയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് അത് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന പ്രസ്ഥാനമൊന്നും ഇവിടെയില്ല. ഇവിടെ സ്വതന്ത്രമായി ദൈവം ദൈവവചനം പഠിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇവിടെ മനസ്സിലാക്കേണ്ട ജോബിജോറ് പറഞ്ഞ അന്യഭാഷയെ പുച്ഛിക്കുകയും പോഷിടുകയും ചെയ്ത ബ്രദർകാർ ആദ്യം നിർത്തുക. എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ അന്യഭാഷ എന്താണെന്ന് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ജോബിക്ക് അറിയത്തില്ലെന്ന് ജോബി മെനിഞ്ഞാന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ ഈ ചർവിത ചർമ്മം ചെയ്ത് വല്ല കാര്യമുണ്ടോ? ജോബിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ വയ്യാന്ന് പറഞ്ഞു. ജോബിക്ക് ഇതിനെക്കുറിച്ച് വാദിക്കാനും അറിയാൻ വയ്യാന്ന് പറഞ്ഞു. ഇതേക്കുറിച്ച് എഴുതാനുള്ള പിന്നെ അതിനുള്ള കഴിവില്ല എന്ന് ജോബി തന്നെ സമ്മതിക്കുന്നു. പിന്നെ എന്തിനാ ഇത് വിഷയം പറയുന്നത്? വേർപാടുകാരായ ഞങ്ങൾ എന്താണ് എഴുതേണ്ടത്, ഞങ്ങൾ എന്താണ് പ്രസംഗിക്കേണ്ടത് തീരുമാനിക്കുന്നത്? നിങ്ങളല്ല. ഞങ്ങൾക്ക് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഫ്രീഡം അനുസരിച്ച് ഞങ്ങൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ആ പഠിക്കുന്ന കാര്യങ്ങൾ, നിശ്ചയം പ്രാപിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പൊതുപ്രയോജനത്തിനായി എഴുതുകയും ചെയ്യുന്നു. അന്യഭാഷ എന്ന് പറയുന്ന കാര്യം കൊരിന്ത്യർക്ക് എഴുതിയ 1 അതിൻ്റെ 12 അധ്യായത്തിലും റോമാലേഖനം 12 അധ്യായത്തിലും പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പ്രകാരം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കാവുന്ന 1000 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകൾ പറയുന്ന ഞാൻ എളുപ്പത്തിൽ പറയാം. എനിക്ക് അതിൻ്റെ വിശദമായ വശത്തേക്ക് പോകാൻ ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോയിൽ സാധിക്കുകയില്ല. അവിടെ പറയപ്പെടുന്ന സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് അന്യഭാഷയുമുണ്ട്. അന്യഭാഷ ചെയ്യണം. പ്രവചിക്കുന്നവർ 1-2 പേർ അല്ലെങ്കിൽ ഏറിയ 3 പേര് പ്രവചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാരുടെ ആത്മാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിന് ദൈവവചനം സംസാരിക്കാനുള്ള പ്രകാശം ലഭിച്ചു. അവൻ എഴുന്നേറ്റാൽ അവൻ്റെ കൂടെ വേറെ 2 കൂട്ടമായി എഴുന്നേക്കരുതെന്നാണ് പറയുന്നത്. ആദ്യത്തെ അവൻ ആൾ എഴുന്നേറ്റു, അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു, അദ്ദേഹം അതിനുശേഷം അവിടെ ഇരുന്നു. അത് കഴിയുമ്പോൾ 2 ആൾ എഴുന്നേക്കുന്നു, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പറയുന്നു. ഏറിയാൽ 2 അല്ലെങ്കിൽ 3 പേർക്കാണ് ഒരു കോൺഗ്രിഗേഷനിൽ, എത്ര വലിയ കോൺഗ്രിഗേഷൻ ആണെങ്കിലും പ്രവചിക്കാൻ അല്ലെങ്കിൽ പ്രബോധനം പറയാനായിട്ടുള്ള അവസരമുള്ളത്. അതിന് പറയാണ്, ആദ്യത്തെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ 2 അവനോട് ചാടി എഴുന്നിട്ട് ഇവൻ അവനോട് മത്സരിച്ച് പറയണമെന്നല്ല, പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന്റെ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരസ്പരം കീഴ്പ്പെടാത്ത ആത്മാവ് ദൈവത്തിന്റെ ആത്മാവല്ല, അത് ജഡത്തിന്റെ ആത്മാവാണ്. ഇനി അതേ ഫോർമുലയാണ് ഈ അന്യഭാഷയെ കൊണ്ട് പറഞ്ഞത്. അതായത് നിങ്ങൾ കൂടി നിങ്ങൾ ഒരുവൻ അന്യഭാഷ ഉണ്ടെങ്കിൽ ഏറിയാൽ 2 അല്ലെങ്കിൽ 3 പേർ സംസാരിക്കട്ടെ, അവരിൽ ഓരോരുത്തരായി സംസാരിക്കുകയും മറ്റൊരുത്തരും വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു? എൻ്റെ പ്രിയ സഹോദരൻ ജോബിക്ക് സാമാന്യ നിലയിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ IAS IPS ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സാമാന്യ വിദ്യാഭ്യാസം മതി. 2 പഠിച്ചാലും മനസ്സിലാകും. അതേ ഇത് 1 പഠിച്ചില്ലെങ്കിലും മലയാള ഭാഷ മനസ്സിലാക്കി മനസ്സിലാകും. അതായത് ഒരു കോൺഗ്രിഗേഷനിൽ 2 അല്ലെങ്കിൽ 3 പേർ സംസാരിക്കട്ടെ. എവിടെ പറഞ്ഞിരിക്കുന്നു? അപ്പൊ 2 അല്ലെങ്കിൽ 3 പേർ സംസാരിക്കട്ടെ, അവരിൽ ഓരോരുത്തരായി സംസാരിക്കുകയും മറ്റൊരുത്തരും വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഒരാൾ ആദ്യം പറയുക, ആദ്യം പറയുന്ന ആളിനെ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുമ്പോൾ ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. ആ വ്യാഖ്യാനം എഴുന്നിട്ട് ഇദ്ദേഹം പറയുന്നത് വെർബോറ്റിം, അതെന്ത് ചെയ്യണം? അതുപോലെ തന്നെ അത് ഇവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണം. അങ്ങനെ ആദ്യത്തെ ആൾ പറഞ്ഞു, 2 ആൾ പറഞ്ഞു, ഏറിയാൽ 3 ഒരാൾ പറയുക. പക്ഷേ ഇന്നത്തെ അന്യഭാഷാ ഭാഷ അങ്ങനെയല്ല. ഇന്നത്തെ അന്യഭാഷാ ഭാഷയും സർവ്വലോകത്തിൽ, എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ, അതായത് പത്തനംതിട്ട ബാർ അസോസിയേഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന
നാല് അറ്റോണികളിൽ ഒരു അറ്റോണി എൻ്റെ അടുത്ത സ്നേഹിതനാണ്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതിനകത്ത് ഇടാറുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് മനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പ് ചോദിച്ച ചോദ്യം, അച്ഛാ ഈ ഇവരിങ്ങനെ യോഗത്തിന് കൂടി വരുമ്പോൾ ഈ കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലെ ഇങ്ങനെ വലിയ ബഹളം വെച്ച് ഈ പറയുന്ന സാധനം എന്തോ സാധനമെന്ന് ചോദിച്ചു. ഒരു അക്രൈസ്തവനായ സ്നേഹിതൻ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് ഉത്തരം പറഞ്ഞ് മനസ്സിലാക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, അതിന് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ പോരുക. ജോബി വന്നിച്ചാൽ മതി. എൻ്റെ വണ്ടിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോ കൊണ്ടോ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണം. അപ്പോൾ അത് ഉത്തരം പറയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിശ്ചയത്തിലാകണം. അങ്ങനെ ചെയ്യേണ്ടത്, അതായത് കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും പോലെ ഒന്നിച്ചു കൂടി വരുമ്പോൾ അത് ഉപവാസ പ്രാർത്ഥനയായാലും ആരാധനയോഗമായാലും കോട്ടയം മീറ്റിംഗ് ആയാലും സാക്ഷിയോഗമായാലും ഏത് മീറ്റിംഗ് ആയാലും അവിടെ കൂടി വന്ന ശേഷം എന്തൊക്കെയോ അവ്യക്തതയുള്ള ചില വാക്കുകൾ ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ച് പറയുന്നു. ഓർഗൻ്റെ അകമ്പടിയിൽ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ അകമ്പടിയിൽ ഒന്നിച്ച് ഒരാൾ പാസ്റ്റർ അല്ലെങ്കിൽ വേറെ സോഹൻ ആരംഭിക്കുന്നു. സ്ത്രീയും പുരുഷനും എല്ലാം കൂടെ ചെലവില്ലാതെ ഒന്നിച്ച് കുറേ വാക്കുകൾ പറയുന്നു. പറഞ്ഞ ആരാണെന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞവർക്കറിയാൻ വയ്യ, കേട്ടവർക്ക് അറിയാൻ വയ്യ. എൻ്റെ പൊന്നു സഹോദര, ഇതാണ് അന്യഭാഷയിലുള്ള മരമണ്ഡത്തിന് ഇനിയെങ്കിലും പറഞ്ഞ് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സാമാന്യ ബോധമുള്ള മനുഷ്യനെ വഞ്ചിക്കാതിരിക്കും. നിങ്ങൾക്ക് അന്യഭാഷ അറിയാൻ വേണ്ടി അതെന്താണെന്ന് പോയി പഠിക്കുക, അതാ ചെയ്യേണ്ടത്. അന്യഭാഷ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വേണം ഈ അന്യഭാഷയെ വേറെപാടുകാർ പറയുന്നോ പറയുന്നില്ല. അന്യഭാഷ ഞങ്ങൾക്ക് എന്നെ അന്യഭാഷയോട് വല്ല അലർജി വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് അന്യഭാഷ പറയുന്നത് വേദവസ്തു പ്രകാരം പറയാൻ ആവശ്യമുള്ള അന്യഭാഷയാണെങ്കിൽ ഞങ്ങളതിനെ സ്വീകരിക്കാം. പക്ഷെ അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ES തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അന്യഭാഷ ഞാൻ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അതിന് ഞാൻ പറഞ്ഞ സെൻസ് മനസ്സിലായി. നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, ഞാൻ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ തമിഴ് എനിക്ക് തമിഴ് കുറേ സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. പക്ഷേ തമിഴിൽ ഫ്ലുവൻസി ഇല്ലായിരുന്നു. പക്ഷേ ഞാനൊരു മീറ്റിങ്ങിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചു എന്ന് കേട്ടത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ പറയുന്ന പോലെ കുഴ തിരിച്ച് വർത്താനം പറയല്ല. എനിക്ക് തമിഴ് സംസാരിക്കാൻ അന്നും ഇന്നും അറിയാം കുറേ. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നു. സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തമിഴ് അത് വലിയ വശമുള്ളതല്ല, സംസാരിക്കുക സാറേ എന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കാൻ നിന്നു. ഞാൻ സംസാരിച്ചപ്പോൾ കേട്ടത് പറഞ്ഞു, സാറേ നന്നായിട്ട് സംസാരിച്ചത്, കുഴപ്പമില്ലായിരുന്നു, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ തമിഴ്നാട്ടിൽ ചെന്ന് അന്യഭാഷ സംസാരിക്കുന്നു. നിങ്ങൾ എവിടം കൊണ്ട് കേൾക്കുന്നു, അതെ എവിടം കൊണ്ട് മനസ്സിലാക്കുന്നു? നിങ്ങൾക്ക് വേദപുസ്തകം മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യം, നിങ്ങൾ വേർപാടുകാരുടെ നെഞ്ചത്ത് കയറാതെ നിങ്ങളുടെ കാര്യം ചെയ്യുക. നിങ്ങൾ ഈ നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെന്ന് വചനം കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുക. വചനം കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാമല്ലോ സഹോദരൻ ഏഴംകുളം സാങ്കുട്ടി എന്നോട് എൻ്റെ ആർട്ടിക്കിളിനകത്ത്, ഞങ്ങൾ നമ്മൾ വളരെ സ്നേഹിതരാണ്, ES പറയുന്ന ഈ ഉപദേശ വിഷയം, അതായത് അന്യഭാഷാ ഭാഷ എന്ന വിഷയത്തെ സംബന്ധിച്ച് ES തർക്ക പിന്നെ ന്യായവാദം പറഞ്ഞ് ഇതിന് മറുപടി പറയാൻ പ്രാപ്തിയുള്ള ഒരാളെ കണ്ടെത്താൻ 2 മാസത്തെ കാലാവധി എനിക്ക് തന്നെ പരസ്യമായി അദ്ദേഹം ടൈം ലൈൻ എഴുതിയിട്ടു. ഞാൻ പറഞ്ഞു തന്നേക്കുന്നു സാറേ എന്ന് പറഞ്ഞു. അത് എഴുതി കഴിഞ്ഞിട്ടിപ്പോൾ 4.5 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ ഒരാളെ കണ്ടെത്തിയില്ലേ? എത്രയോ പ്രാപ്തന്മാരെ ആൾക്കാർ വാ തുറന്നാൽ അപ്പം തന്നെ അന്യഭാഷ പറയുന്ന പ്രഗത്ഭന്മാരല്ലേ ഉള്ളത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്നുകൂടാ? തന്നെയും പിന്നെയും ഒരാളെ തന്നെ വിട്ട് ഒരാളുമായി തന്നെ രാവും പോലും പറഞ്ഞു, അത് സുഖമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ പറയാൻ അത് ഇപ്പം തന്നെ ഇന്നലെ ജോബി പറഞ്ഞു, പിന്നെ പെന്തക്കോസുകാരുടെ ഔദ്യോഗിക വക്താവ് വായിക്കുന്ന പാസ്റ്റർ കൊടുത്തോട്ടം. അങ്ങനെ പെന്തക്കോസുകാർ ആരും സമ്മതിക്കുന്നില്ല. ഞാൻ ബ്രദറങ്കാരുടെ ഔദ്യോഗിക വക്താവ് അല്ല. അങ്ങനെയാണെന്ന് ആർക്കും തോന്നിയ കാര്യം ബ്രദറുകാരും എന്നെ ഔദ്യോഗിക വക്താവായി ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലൊന്നും സംസാരിക്കാൻ വിട്ടിട്ടില്ല. ചില വെല്ലുവിളികൾ സഹോദരന്മാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വമേധയാ വോളണ്ടിയറാണ് ഞാൻ സംസാരിക്കാമെന്ന കാര്യം. ഒന്നാമത് ബ്രദറുകാർക്ക് ഔദ്യോഗിക ഡെപ്യൂട്ടേഷൻ ഒരു സംവിധാനമില്ല. കാര്യം ബ്രദറുകാരുടെ എല്ലാം പ്രാദേശിക സഭകൾ ഏതെങ്കിലും ഡിസ്ട്രിക്ട് പാസ്റ്ററുടെയോ സെൻട്രൽ പാസ്റ്ററുടെയോ സ്റ്റേറ്റ് പാസ്റ്ററുടെയോ ഇന്റർനാഷണൽ പ്രസിഡന്റോ കീഴിലുള്ളതല്ല. അതല്ല, അതാത് സ്ഥലത്ത് സ്വതന്ത്രമായി വിഹരിക്കുന്ന സഭകളാണ്. ഇപ്പം ഞങ്ങളുടെ ഇടയാറുള്ള സഭയുണ്ടെങ്കിൽ ആ സഭയുടെ ആത്യന്തികമായിരിക്കുന്ന പരിപാലന അധികാരി ഇടയാറുള്ളക്കാണ്. കൊട്ടാരക്കരയുണ്ടെങ്കിൽ കൊട്ടാരക്കരയാണ്, പുനലൂരുണ്ടെങ്കിൽ പുനലൂരാണ്, തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ്. അല്ല, ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് അതിൻ്റെ എല്ലാം കൂടെ മേളിൽ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി, ഒരു ഡിസ്ട്രിക്ട് സെക്രട്ടറി, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്ററും പിന്നെ സെൻട്രൽ പാസ്റ്ററും പിന്നെ നാഷണൽ പാസ്റ്ററും ഇന്റർനാഷണൽ പാസ്റ്ററും ഒന്നും ദൈവസഭയ്ക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ ബ്രദർ പാസ്റ്റർ അൽക്കൊടുത്തോട്ടോ എൻ്റെ സ്നേഹിതനാണ് അദ്ദേഹത്തെ. ഇപ്പം ഞാൻ എനിക്ക് വ്യക്തിപരമായ ആരോടും അങ്ങനെ വിരോധമില്ല. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ തന്നെ എന്നെ വെറുക്കുകയും വിദ്വേഷിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില സഹോദരനുണ്ടാവാം. എനിക്ക് അവരോടും വിരോധമില്ല. കാര്യം ഞാൻ പഠിച്ചോളൂ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനെ സഹോദരന്മാരെ പകയ്ക്കാൻ കഴിയുന്നതാണ്. കാര്യം പിതാവിൽ നിന്ന് ജനിച്ചവൻ ആരും സഹോദരനെ പകയ്ക്കുന്നില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകങ്ങളും നിത്യജീവൻ വസിക്കുന്നില്ലെന്ന് യോഗൻ ഞാൻ പറയാൽ എനിക്ക് സഭാ വ്യത്യാസം എന്നെ ആരെയും പകയ്ക്കാൻ കഴിയില്ല. അപ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പറയാറുണ്ട്. അത് പല ആളുകളോടും ഞാൻ പറയണം. അതിൻ്റെ പേരിൽ എനിക്ക് എന്തുമാത്രം ശാസ്ത്രങ്ങളും കല്ലേറുകളും അവകാശങ്ങളും ലഭിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പാസ്റ്റർ അനിൽക്കുടത്തോട്ടത്തെ പെന്തക്കോസ് സഭകളുടെ
ഔദ്യോഗികയാളായി എന്ന നിലയിൽ സഹോദരൻ ജോബി പറഞ്ഞത് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ പെന്തക്കോസ്റ്റ് തന്നെ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ചസ് ഉണ്ട്, അതിന് നോർത്ത് ഡിവിഷനും നോർത്ത് ഈസ്റ്റ് ഡിവിഷനും സദേൺ ഡിവിഷനും ഉണ്ട്. അതുപോലെ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ് ഉണ്ട്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ഉണ്ട്, പിന്നെ പെന്തക്കോസ്റ്റിന്റെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ട്, ഷാരോൺ ഉണ്ട്, പിന്നെ ഒരുപാട് എണ്ണമറ്റ ഇൻഡിപെൻഡന്റ് സഭകളുണ്ട്. അപ്പോൾ അത് ഈ സഭകളിലെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് നോമിനേറ്റ് ചെയ്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രമേ ഔദ്യോഗിക വക്താവ് എന്ന വാക്ക് അതിന് അന്വർത്ഥമായി തിരികെയുള്ളൂ. അപ്പോൾ ഔദ്യോഗിക വക്താവ് എന്ന് പറയുന്ന പദപ്രയോഗം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നൊരു സഹോദരനാണ് എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ബ്രദറുകാരുടെ ഔദ്യോഗിക വക്താവല്ല. കാര്യം ബ്രദറുകാർക്ക് അങ്ങനെ ഔദ്യോഗിക വക്താവ് എന്ന് പറയുന്ന ഒരാളില്ല. പിന്നെ വേർപാടുകാരുടെ ഈ പ്രാപ്തന്മാരായ നിരവധി ദൈവദാസന്മാരുണ്ട്. ആ ദൈവദാസന്മാർ അവരുടെയൊക്കെ വിവിധങ്ങളായ ഏറിയായി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ്. വചനവിരുദ്ധമായി ഇതുപോലുള്ള നിലപാടുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സാധാരണയായി അതിന് വന്ന് മറുപടി പറയാറുണ്ട്. ഏറിയ നാളുകളായി ഞാനിത് മറുപടി പറയാതിരിക്കുകയായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ജോബി കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി ഇങ്ങനെ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. ജോബി വാസ്തവത്തിൽ പ്രീ ട്രിബുലേഷൻ റിസർച്ച് സെൻ്ററുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയും ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഒരു വേർപാടുകാരൻ സഹോദരനാണ്. അപ്പോൾ അങ്ങനെയായിരിക്കുമ്പോൾ നിരന്തരമായി അഖിലലോകമായി വ്യാപിച്ചിരിക്കുന്ന ഈ വേർപാട് സഹോദരന്മാരെ മൊത്തത്തിൽ അപലപിക്കത്തക്ക നിലയിൽ ജോബി അപലപനീയമായ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ചെയ്യുന്നത് വാസ്തവത്തിൽ ഒരു ആത്മീയ സഹോദരന് യോഗ്യമായ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്ന അതിന് കവിയുന്നെങ്കിൽ ദൈവനാമത്തിനോട് ക്ഷമിക്കുക. അതല്ല വേറെ മാല്ല, ഞാൻ ദൈവസ്നേഹത്തിൽ പറയുകയാണ്, എൻ്റെ അനുജൻ സഹോദരൻ നിലയിൽ അല്ല. ഇനി ജോബി അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ വിഷയങ്ങളെ താർക്കിക ജ്ഞാനം കൊണ്ട് വാദിച്ച് സമ്പാദിച്ച് തൻ്റെ സ്റ്റാൻഡ് തെളിയിക്കാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം പരസ്യമായി പറയുന്നു അങ്ങനെ സംസാരിക്കാനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് ഇല്ലെന്ന്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ദൂരയിൽ എഴുതിയിരുന്നു, എന്നാൽ പ്രാപ്തന്മാരെ കൊണ്ടുവരാം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന പ്രാപ്തന്മാരുമായിട്ട് രാവിലും അവരെ ഒരേ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ള കാര്യം യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് ജനങ്ങൾ കേൾക്കുകയും വിധി എഴുതുകയും ചെയ്യട്ടെ. ഇപ്പോൾ വേർപാട് സഭകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഞങ്ങളാരും ഇവിടുത്തെ ശമ്പളക്കാരായ സുവിശേഷന്മാരല്ല. വേർപാട് സഭകളുടെ ശമ്പളമൊക്കെ മാറ്റി, കൃത്യമായി ശമ്പളവും മാറ്റിയിട്ട് നീ ഇന്നപോലെ ചെയ്തോണെന്ന് പറഞ്ഞു, അങ്ങനൊന്നും ഇവിടെയില്ല. ഞങ്ങളുടെ സഹോദരന്മാർ അന്യോന്യം, അതായത് ഇവിടെ പ്രാദേശിക സഭകൾക്ക് മൂപ്പന്മാരുണ്ട്. സുവിശേഷകന്മാർ തന്നെ ഞങ്ങൾക്ക് 3000 പേരാവുള്ളൂ. വേർപാടുകാരും സുവിശേഷന്മാർ 3000 പേരുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ www.brotheron.net എന്ന് പറയുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുക. അവിടെ ഞങ്ങളുടെ സഭകൾ കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം സഭകൾ, വേൾഡിലുള്ള മുഴുവൻ സഭകൾ, അതുപോലെ ഞങ്ങളുടെ സഭകളുടെ അഡ്രസ്സുകൾ, ഞങ്ങളുടെ സഭകളുടെ സുവിശേഷകന്മാരുടെ പേര്, അവരുടെ പിന്നെ അഡ്രസ്സുകൾ, അവരുടെ ഫോൺ നമ്പർ, ഞങ്ങളുടെ സഭയുടെ പേരുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, പിന്നെ ഈ അനാഥശാലകൾ, ഇതിൻ്റെ എല്ലാം ബൈബിൾ സ്കൂളുകൾ, ഇതിൻ്റെ എല്ലാം കൃത്യമാകുന്ന രേഖകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3000 സുവിശേഷകന്മാരുണ്ട് ഇന്ത്യയൊട്ടാകെ. ഈ 3000 സുവിശേഷന്മാർ എല്ലാവരും വിശ്വാസത്തിൻ്റെ വേലക്കാരാണ്, അതായത് കർത്താവിൻ്റെ വേല. ഇപ്പം ഞാൻ വിശ്വാസത്തിൻ്റെ വേലക്കാരനായി, എനിക്ക് നയാ പൈസ ശമ്പളം ആരുടെ ഇന്നും ഞാൻ വാങ്ങുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസന നിലയിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവം പ്രേരിപ്പിച്ചിട്ട് അവരൊരു ദാനം തന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ അത് വാങ്ങുകയും അവരോടും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ സുവിശേഷന്മാരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെയെങ്കിലും ശമ്പളം വാങ്ങിച്ചിട്ട് വക്താക്കളായി സംസാരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പിന്നെ വേർപാട് സഭകളെന്ന് പറയുന്നത് ഇവിടുത്തെ സമുദായ എപ്പിസ്കോപ്പൽ സഭകളും പെന്തക്കോസ് സഭകളും, ഇപ്പോൾ ഏതാലും പറഞ്ഞ ജോബി ജോന്നറിയാം, ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ചില സഹോദരന്മാർ തന്നെ, കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരൻ നിരന്തരമായി എനിക്കെതിരെ പോസ്റ്റ് ഇടുന്ന ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് യസ്തപ്പാൻ എന്നാണ്. ആ യസ്തപ്പാൻ ഇന്ന് വിട്ട് എനിക്കെതിരായിട്ട് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം ആരാന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ മനസ്സാക്കുന്ന വേറെ എനിക്ക് വിരോധമായി നിൽക്കുന്ന സഹോദരൻ്റെ ഫേക്ക് ഐ ഡി ആണെന്നാണ് ഞാൻ മനസ്സാക്കുന്നത്. ഇനി ഫേക്ക് അല്ല ഉള്ളതാണെങ്കിലും യസ്തപ്പാൻ എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. രാവിലെ ഞാൻ പറയുന്നതിൻ്റെ ബാലയെ പിടിച്ച് ഇങ്ങനെ ഉത്തരം പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ എഴുതിയിട്ട് പാസ് അനിൽക്കൊടുത്തോട്ടും ഞാനും കൂടെ ഏതോ അന്തർധാരാ ബന്ധമുണ്ടെന്ന്. ഞാൻ ആ പാസ് അനിൽക്കൊടുത്തോടനെ കണ്ടിട്ട് ഇപ്പോൾ ഒരു വർഷമായത്, കോവിഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്നലെ കോവിഡിന് 2 കഴിഞ്ഞു എന്നാണ് പത്രക്കാർ എഴുതുന്നത്. ഈ കോവിഡിന് 1 കഴിഞ്ഞ ഈ 1 ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവദൂഷണങ്ങൾ, അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അയോഗ്യമായ ദോഷ വർത്തമാനങ്ങൾ പറഞ്ഞ് സഹോദരന്മാരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്നത് ശരിയല്ല. 2, അദ്ദേഹവും ഞാനുമായിട്ട് ഏതോ അന്തർധാരാ ബന്ധം, വേർപാടുകാർക്ക് വേണ്ടി ഉറച്ച വിശ്വാസത്തോടെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അദ്ദേഹവുമായിട്ട് എന്ത് അന്തർധാരാ ബന്ധം ആവശ്യം? എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പെന്തക്കോസ്റ്റ് ഉപദേശമായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടോ? പെന്തക്കോസ്റ്റ് ഉപദേശമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും വേർപാടുകാരുടെ ഉപദേശം 100% ശരിയാണെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടി എഴുതുകയും പ്രയത്നിക്കുകയും ചെയ്തൊരു സഹോദരനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ,
അതേ ഞാനുമായിട്ട് അന്തരതാര ബന്ധവുമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള വിഷയങ്ങളില്ല, ഞങ്ങൾ തമ്മിലുള്ള ആശയപരമായി വളരെ അകലമുണ്ട്. എന്നാൽ പകയ്ക്കുക എന്നുള്ള സ്വഭാവം എനിക്കില്ല, അതായത് എന്നെയും പകയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ നടന്ന് പകയ്ക്കാനും പറയാനൊന്നും പോകാറില്ല. ഇത്രയേ ഉള്ളൂ എന്നത് കാര്യം. പിന്നെ മറ്റു ചില ആളുകളുടെ അംബീഷൻസ് അനുസരിച്ച് ഞാൻ വേറൊരാളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. അത് സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമീപനമുണ്ട്, എനിക്ക് എൻ്റെതായ സമീപനമുണ്ട്. എന്നാൽ ഇവിടെ ഉപദേശ വിഷയങ്ങളിൽ ഐക്യതയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വിഭിന്നതയുണ്ട്. അത് പറയാൻ സാധിക്കുന്നു. ഞാനിവിടെ സോഷ്യൽ ഫോറത്തിൽ ഇരിക്കുന്ന ആളല്ലേ, എപ്പോഴും പരസ്യമായി വന്ന് പറയുന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് ബ്രദറൻ സമൂഹത്തിൻ്റെ വചന പഠനത്തെയും അവരുടെ വചനപ്രകാരമുള്ള നിലപാടിനെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നവരാണ് ക്രൈസ്തവരുടെ എപ്പിസ്കോപ്പൽ സഭകൾ പോലും. എന്നാൽ എപ്പിസ്കോപ്പൽ സിസ്റ്റം അവർക്കുള്ളതുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു. വേർപാട് സഭകളെക്കുറിച്ചൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്ന ഒരാരോപണം, ജോബി പറഞ്ഞ ഒരാരോപണം, പായയിലിരുന്ന പായ പറക്കാതിരിക്കാൻ പായയിലിരിക്കുന്ന സമൂഹമാണ് ഞങ്ങളെന്ന്. എൻ്റെ പൊന്നു സഹോദര, ഈ ലോക ഞാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഞങ്ങളുടെ മിക്കവാറും സഭകളിൽ ദോഹ ഒഴിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മറ്റേ അതുപോലെ തന്നെ അമേരിക്കൻ അയക്കുന്ന ആളിൽ ഞാൻ പോയിട്ടുണ്ട്. ലോകവ്യാപകമായി വ്യാപിച്ചിരിക്കുന്ന ഒരു സഭയാണ് ഞങ്ങളുടെ. ഞങ്ങൾക്ക് ആൽപ്പരിപ്പ് ബന്ധുക്കോ സഭയുമായി നോക്കുമ്പോൾ വളരെ കുറവാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിന് അതിപ്രധാനമായ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, വേർപാട് സഭകളിൽ ഒരാളെ ആ സഭയുടെ അംഗമായി സ്വീകരിക്കാനായിട്ട് ശരിയായ ആൾ രക്ഷിക്കപ്പെട്ട ആളായിരിക്കണമെന്ന് സഭയ്ക്ക് ബോധ്യത വേണം. ആ ആൾ രക്ഷിക്കപ്പെട്ടവനും കർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചവനും സാക്ഷ്യ ജീവിതത്തിനായി സമർപ്പിച്ച ആളുമായിരിക്കണം നിർബന്ധമുണ്ട്. അതുതന്നെയല്ല, ഞങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെയുള്ള ഈ വചനവിരുദ്ധമായ ഒരു കാര്യവും ഞങ്ങൾ സ്വീകരിക്കില്ല. ഏത് വിഷയം, അതായത് വേർപാടുകാരുടെയിൽ ദൈവവചനത്തിൽ വേർപെട്ട ദൈവവചനത്തിൽ പുതിയ നിയമസഭയുടെ ആരാധനാ സംവിധാനത്തിന് അല്ലെങ്കിൽ ഉപദേശത്തിന് യോഗ്യമല്ലാത്ത ഏതെങ്കിലും നിലയുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ ആ ആളിനെ പ്രാദേശിക സഭ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ തിരുത്തുകയും അദ്ദേഹത്തെ വാൺ ചെയ്യുകയും പിന്നെ അദ്ദേഹം വീണ്ടും അതിനെ തുടർന്നാൽ അദ്ദേഹത്തെ സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കർക്കശമാക്കിയ ഡിസിപ്ലിനറിയും ഇതേടുള്ള ഒരു സഭയാണ് ഈ ബ്രദറൻകാർ സഭയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരുമാതിരിപ്പെട്ടൊരു പിച്ചരാട്ടവും നടക്കുകയില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്രയും റെസ്ട്രിക്ഷൻ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ആളിൽ മാത്രമേ ഈ കൂട്ടായ്മയിലേക്ക് വരത്തുള്ളൂന്നുള്ളതാണ് സത്യം. പിന്നെ രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം. ഞങ്ങളുടെ സഭകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഞങ്ങൾക്കെതിരായിട്ടൊക്കെ സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി പല ആൾക്കാർ വിടുകയും ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ ചില സ്വതന്ത്രന്മാരെയൊക്കെ വണ്ടിക്കൂലിയും കൊടുത്ത് വിട്ട ശേഷം അവർ വന്ന് സ്പൈ വർക്ക് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ സെൻട്രൽ ട്രാവൻകൂറിലെ പല സഭകളിലും പ്രായമുള്ള ആളുകളോ അല്ലെങ്കിൽ മധ്യവേശം മേലുള്ള ആൾക്കാരാണ് അധികം ഉള്ളത്. കാരണം അറിയാവോ, ഞങ്ങളുടെ എണ്ണമറ്റ സഹോദരന്മാരെല്ലാം ഗൾഫ്, അമേരിക്ക, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ന്യൂസിലൻഡ്, ആസ്ട്രേലിയ, ജർമ്മനി, കാനഡ, അമേരിക്കൻ അയക്കുന്ന ആളുകളിലാണ് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ് അധികം ആളുകൾ. അവർ ജോലി അന്വേഷിച്ച് പോയിട്ടുള്ളവരാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഞങ്ങളുടെ സഭകളിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കേണ്ട വിഷയം പറഞ്ഞു തരുമ്പോൾ, നിങ്ങൾക്ക് ആശയപരമായി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കാൻ പഠിക്കണം. ഇപ്പോൾ അന്യഭാഷ എന്ന് പറയുന്ന വിഷയമാണെങ്കിൽ അന്യഭാഷ എന്ന് പറയുന്ന ഡിസിപ്ലിനകത്ത് മാത്രം നിന്ന് ചർച്ച ചെയ്യണം. ഞങ്ങൾ എപ്പോൾ ചർച്ച ചെയ്യും, ഞാനിവിടെ തിരുവല്ല ചർച്ച ചെയ്യപ്പോഴും ഈ കാര്യം പറഞ്ഞതാണ്. അതായത് ഒരു കോൺഗ്രിഗേഷനിൽ ഏറിയാൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പേര് അവൽ ഓരോരുത്തരായി സംസാരിക്കുകയും മറ്റൊരുത്തരും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ട് ഒന്ന് കൊരിന്ത്യ 14 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ വിശുദ്ധന്മാരുടെ സർവ്വസഭകളും എന്നപോലെ സ്ത്രീകൾ സഭായോഗങ്ങളും ഉണ്ടാതിരിക്കട്ടെ എന്നും പറയുന്ന റെസ്ട്രിക്ഷനെ വിരോധമായി, പരിശുദ്ധാത്മാവിനും വിരോധമായി, ദൈവം ചെയ്യുന്ന ക്രമത്തിനും വിരോധമായി സംസാരിക്കുന്ന സമൂഹങ്ങൾ വേർപാട് സഭകളെ നോക്കി നിങ്ങൾ വചനപ്രകാരമുള്ളവരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു നിലയിലും സാധിക്കത്തില്ല. പിന്നെ ഞാൻ ജോബി സഹോദരന്മാരുള്ള സ്നേഹബന്ധം വ്യക്തിപരമായുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പ്രാവശ്യം പറഞ്ഞു, ജോബി ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ബുദ്ധികെട്ട പോസ്റ്റ് ചെയ്തിടാതിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോബിയെ സംബന്ധിച്ച് പൊതുവേ എല്ലാവർക്കും ഒരു നല്ല ധാരണയുണ്ട്. അതിനോട് ഞങ്ങളുടെ സഹോദരൻ തോമസ് മാത്യു, ജോൺസൺ ദാനിയിൽ, കുര്യൻ ചാൻ, ഞാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് വചനത്തോടുള്ള ശുഷ്കാന്തി അനുസരിച്ച് വളരെ ബഹുമാനവും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിലായി അതിനല്പം ഇടിവ് വന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ഈ വംശനാശം നേടിക്കൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങൾ സംസാരിക്കുന്നത് ദൈവത്തിന് വിരോധമായിട്ടാണ്. അതാദ്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് വിരോധമായിട്ട് ഞങ്ങൾക്ക് എന്തോ സംഭവിക്കാനാ? 1000 പ്രാവശ്യം നിങ്ങളിവിടെ എഴുതിക്കൊണ്ടിരുന്ന വേർപാടുകാർക്കൊന്നും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുകയില്ല. കാര്യം ഞങ്ങൾ വചനത്തിൽ അടിയുറച്ച ആൾക്കാരാ. നിങ്ങൾ വംശനാശം നിങ്ങളെപ്പോലെ എണ്ണം വീർപ്പിച്ച് കാണിക്കുന്ന ആൾക്കാർ ഇതിനകത്ത്, എനിക്ക് ഇവിടെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാടിൽ ഞാൻ ഇത് കളയുന്നു. നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ റോമൻ കത്തോലിക്കിന് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള ബന്ധുക്കോ സ്വഭാവഭാഗങ്ങളാണ്.
അപ്പൊ ഈ എണ്ണത്തിനകത്ത് നിങ്ങൾ പുകഴ്ന്നുകൊണ്ടാണല്ലോ, ഞങ്ങൾ എണ്ണത്തിനെ കുറിച്ച് പറയാറേ ഇല്ല, ഞങ്ങൾക്ക് എണ്ണമല്ല വിഷയം, ക്വാളിറ്റിയാണ് വിഷയം. ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ക്വാണ്ടിറ്റി എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്കത് വിഷയമല്ല. നിങ്ങൾ വംശനാശം വന്നിരുന്നോ, വേരോട് ഉണങ്ങിപ്പോയിരുന്നോ, അല്ലെങ്കിൽ പിശാചിന്റെ മക്കളെന്നോ, നാശയോഗ്യന്മാരെന്നോ, അധർമ്മമൂർത്തിയെന്നോ ഒക്കെ പറഞ്ഞോ. പക്ഷേ വേറെ കാര്യമുണ്ട്, സഹോദരനെ മൂട എന്ന് പറഞ്ഞാൽ അവൻ നിത്യ നരകത്തിന് യോഗ്യനായിത്തീരും എന്ന് ആ കർത്താവ് പറഞ്ഞു. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കതിനത് യാതൊരു വിഷയമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ബന്ധുക്കോസുകാരെ സഹോദരന്മാരെ ആരെയും മൂടനെന്നും അതുപോലെ തന്നെ പിശാചെന്നും ഡെവിളെന്നും അന്തിക്രിസ്തുവെന്നും സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കാൻ പോകുന്ന ആളെന്നൊന്നും ഞാൻ പറയാറില്ല. എനിക്ക് എൻ്റെതായ ഒരു യോഗ്യമായ നിലപാടുണ്ട്. ആ നിലപാടിനപ്പുറത്ത് ഞാൻ പറയുകയില്ല. ആശയായി അനേകത ഉണ്ടെങ്കിൽ ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കും. ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കാൻ നട്ടലില്ലാത്തവരാണ് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് കണ്ണിക്കാൻ വരുന്നത്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കാൻ പഠിക്കണം. കണ്ണിക്കാൻ കഴിയാമെങ്കിൽ വിഴുങ്ങാൻ വയ്യാത്ത കാര്യമായിട്ട് വരുന്നത്. കൊക്ക് ഈ ചെന്നായ തിന്നാൻ വയ്യാത്ത മീനിനെ വായിക്കാതെ കയറ്റിയേച്ച് പിന്നെ കൊക്കിന്റെ സഹായം അന്വേഷിക്കാൻ പോയതുപോലെ കയറാൻ വയ്യാത്ത സാധനം വായി പിടിച്ചിട്ടേച്ച് പിന്നെ കൊക്കിനെ വിളിച്ച് കൊത്തിയെടുക്കുന്ന സംവിധാനത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞങ്ങളൊക്കെ തൊണ്ടയ്ക്ക് ഒതുങ്ങുമെന്ന് മാത്രമേ കൊത്താറുള്ളൂ, അതിനപ്പുറത്തേക്ക് കൊത്താറില്ല. അതുകൊണ്ടിവിടെ മനസ്സിലാക്കേണ്ട വിഷയം, വേർപാടുകാര സഭയിൽ പ്രായേണ മറ്റുള്ള കരിസ്മാറ്റിക് വിഭാഗത്തിലൂടെ ന്യൂജൻ സഭകളുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ എണ്ണം വളരെ കുറവാണ്. ഞങ്ങളുടെ പൊന്ന സഹോദര സംബന്ധിച്ചേക്കുന്നു, ഞങ്ങൾക്ക് എണ്ണം വളരെ കുറവാണ്. ഞങ്ങൾക്ക് കുറച്ച് എണ്ണം മതി. എന്തിനാ ഈ ഒരുപാടെണ്ണം? ഒരുപാടെണ്ണത് രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട 10,000 എണ്ണത്തിനെ സഭയിൽ കയറ്റി നിർത്തിയിട്ട് ഈ പറയപ്പെട്ട വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വചനത്തെ അനുസരിക്കുന്ന 10 പേർ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ വക കാര്യങ്ങളൊന്നും പറയുമെന്ന് വളരെ ആഗ്രഹിച്ച വേർപാടുകാര സഭയിൽ വിശുദ്ധ ഊതി വീഴ്ത്തൽ, വിശുദ്ധ കോര, വിശുദ്ധ ചിരി, വിശുദ്ധ അലക്ക്, കസേര എടുത്ത് തോളെ വെച്ചുകൊണ്ടാണെന്നുള്ള ഡാൻസ്, പിന്നെ മേലോട്ട് ഫാനിന്റെ റൂഫ് മുട്ടത്തക്ക നിലയുള്ള ചാട്ടം, പിന്നെ സ്റ്റേജക്കുള്ള ഓട്ടം, കൊറോണയെ തീവെക്കുന്ന കത്തിക്കുന്ന പരിപാടി, പിന്നെ ഇങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങളും ഇവിടെയില്ല. ഇവിടെ വചനം സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങുന്ന മുതൽ അവസാനിപ്പിക്കുന്നവരെ അവൻ നിൽക്കുന്ന ഈ പോഡിയത്തിന്റെ അവിടെ തന്നെ നിൽക്കും. മൈക്കിന് നേരെയായിരിക്കും അവന്റെ ചുണ്ടും ചെറിയും. അല്ലാതെ ഇവൻ മൈക്ക് കൊണ്ട് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ചാടുന്നു, കസേര എടുത്ത് തോളെ വെക്കുന്നു, തോളെ വെച്ച് പൊക്കിക്കൊണ്ടാക്കുന്നു, പിന്നെ ഇങ്ങനെയുള്ള കാര്യപരിപാടികളും പ്രഹസനങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുകയില്ല. കാരണം എന്നാണെന്നറിയാവോ? ഞങ്ങൾക്ക് നന്നായി ദൈവം എന്ന് സംസാരിക്കാൻ അറിയാം. ഞങ്ങളിവിടെ വചനം സംസാരിക്കാൻ വന്നാൽ ഒരു വാക്ക് ഉരുവായ്ക്ക് ഒന്നര പോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ് എന്നിങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും പറയാറില്ല. പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ പറയാറുണ്ട്, ഹല്ലേലൂയയും പറയാറുണ്ട്, സ്തോത്രവും പറയാറുണ്ട്. ഇതെല്ലാം പറയേണ്ടതുമാണ്. ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും സ്വഭാവമായി കൊണ്ട് പറഞ്ഞാൽ അത് സ്ഥാനത്തും അസ്ഥാനത്തും പറയേണ്ട സാധനമല്ലാത്തതുകൊണ്ട് ഇത് അതിന്റെ പഞ്ഞവും ഞങ്ങളില്ല. ഇടയ്ക്ക് വാചകം കിട്ടാൻ വരുമ്പോൾ ഇതിന്റെ രണ്ട് വാക്ക് ഉലുവാക്കഞ്ഞി പോലെ പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. വചനം ഞങ്ങൾക്ക് നന്നായി പറയാനറിയാം. ഞങ്ങൾ ഏതൊരു വിഷയം പറഞ്ഞാലും ആ വിഷയം വളരെ നന്നായി പഠിച്ച് അതിനെ ക്രമീകൃതമായി അറേഞ്ച് ചെയ്ത് ഏത് വാദോന്മുഖങ്ങൾക്കും മറുപടി പറയാൻ തക്കൊണ്ടും തയ്യാറായിട്ടാണ് ഞങ്ങൾ സാധാരണയായി പറയുന്നത്. മനസ്സിലായോ? പിന്നെ അപ്പുറത്ത് മാറിയിരുന്ന ഈ കൊറോണ വൈറസ് കയറി നാശം പിടിച്ച് ലോകം കിടക്കുന്ന ഈ സമയത്ത് മാത്രമല്ല ജാതികളുടെ മുമ്പാകെ അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തുള്ള പേ പിടിച്ചു പോലുള്ള ഭാഷയും ഒച്ചയും വർത്തമാനവും പറഞ്ഞ് സകലവിധമായ വൃത്തികളിലും കാണിച്ച് ഇങ്ങനെ നടക്കുന്ന പരിപാടിയൊന്നും വിടറുകാർക്കില്ല. ഇനി രോഗശാന്തി ആയിരുന്നല്ലോ വേറൊരു വിഷയം. രോഗശാന്തിയെ സംബന്ധിച്ച് വേർപാടുകാർ രോഗശാന്തി വിശ്വസിക്കുന്ന ആര് പറഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ വൈഫിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് മുറിച്ചു മാറ്റപ്പെട്ടു പറഞ്ഞ കാലിന്റെ പൊത്ത പിറ്റേ ദിവസം രാവിലെ കർത്താവ് അത്ഭുതകരമായ നിലയിൽ അത് വേണ്ട എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കത്തക്ക നിലയിൽ ആ ദൈവം അതിനെ പ്രവർത്തിക്കുകയും കർത്താവ് സൗഖ്യം നൽകുകയും ചെയ്തു എന്നുള്ള വിഷയം ഞാൻ തന്നെ അനുഭവസാക്ഷ്യമായി എഴുതി നിരവധി പ്രാവശ്യം ഇവിടെ യൂത്ത് ഫോർ ക്രൈസ്റ്റ് പോലുള്ള പേജുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്ന പോലെ ചെപ്പോ എന്ന് പറഞ്ഞാൽ ഉടനെ പോകുന്ന രോഗശാന്തി ഇവിടെ ഇല്ലെന്നാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെയുള്ള രോഗശാന്തി കച്ചവടത്തിന് വരുന്ന കൃപാവരം എന്നില്ല എന്നുള്ളതിന്റെ തെളിവിലേക്ക് ഞാൻ പറഞ്ഞു. അതായത് പൗലോസിന്റെ തന്നെ കൂടെ നടന്ന ചില ആളുകൾക്ക് അപ്പോസ്തലപ്പുറത്തിന്റെ പുസ്തകത്തിൽ തന്നെ അതിന്റെ 27-ാം അധ്യായത്തിലെ പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണിയുടെ രോഗത്തിന് അപ്പോസ്തലനായി പൗലോസ് നൽകുന്ന സൗഖ്യമാണ് അപ്പോസ്തലനായി പൗലോസിന്റെ സുവിശേഷ ജീവിതയാത്രയിലെ ഏറ്റവും ഒടുവിലത്തെ രോഗശാന്തി. അപ്പോൾ അവിടെ തന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട അനേക രോഗികളെ അവൻ സൗഖ്യമാക്കിയത് പറഞ്ഞു. അതിനുശേഷമുള്ള ഒരൊറ്റ ലേഖനങ്ങളിലും ഇടയലേഖനങ്ങളിലെ എഫേസിയ, ഫിലിപ്പിയ, കൊലോസിയ, ഫിലേമോൻ മുതലായ ഇടയലേഖനങ്ങളിലും ആ ഈ കാരാഗ്രഹ ലേഖനങ്ങളിലും പിന്നെ തിമോത്യോസിന്റെയും ദീദോസിന്റെയും ഇടയലേഖനങ്ങളിലും ഒരു സ്ഥലത്തും പൗലോസിന് ഈ രോഗശാന്തി കൃപാവരം അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നതായി നമ്മൾ വായിക്കുന്നില്ല. തന്റെ കൂടെ സഹകരിച്ചു വന്ന
എപ്പഫ്രോദോസ് രോഗം ബാധിച്ച മരണത്തോളം അവൻ റോമിൽ വെച്ചായിപ്പോയി. അവൻ തിരിച്ച് ഫിലിപ്പിയിൽ വരാൻ കഴിയുമോ എന്ന് പൗലോസും ഭാരപ്പെട്ട നിലയിൽ അവനായി കഴിഞ്ഞു. എന്നാൽ കർത്താവ് അവന് സൗഖ്യം നൽകിയെന്നാണ് പൗലോസ് പറയുന്നത്. ത്രോഫിമോസിനെ രോഗിയായി ഞാൻ മിലേത്തോസിന് വിട്ടയച്ചു പോകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ നിന്റെ തുടർച്ചയായുള്ള അജീർണം മുത്ത് നീ ഇനി വെള്ളം മാത്രം കുടിക്കാതെ അസാനം വീഞ്ഞും കൂടെ സേവിച്ചു കൊടുക്കുക എന്ന് വീഞ്ഞ് ഒരു മരുന്ന് നിലയിൽ ഉപയോഗിക്കാൻ പൗലോസ് തിമോത്തിയോസ് പറയുകയാണ്. അല്ലാ ചേ പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സൗഖ്യമാക്കിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രവചനം എന്ന് പറയുന്നത്, പ്രവചനം ഈ ഇവിടുത്തെ വീരന്മാരെന്താ ഈ കൊറോണ ഇപ്പോൾ ഒരു വർഷമായല്ലോ, ഇത് എന്ന് തീരുമെന്ന് പറയാൻ ഈ പ്രവചനാത്മാവുള്ള നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സാധിക്കുമോ? ഒരാൾക്കൊന്ന് പറയാമോ? ഒരാൾ മുമ്പോട്ട് വന്നത് ഇന്ന ആണ്ട് ഇത്ര മാസം ഇത്രാം തീയതി ഈ കൊറോണയുടെ വൈറസ് ഭൂമിയെ വിട്ട് മാറ്റപ്പെടും എന്ന് പറയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ലോകം മുഴുവൻ കിടക്കുകയാണല്ലോ പ്രവചനമാർ. പിന്നെ ഏത് പ്രവചനമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന പ്രവചനം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾക്ക് തന്നെയല്ല, ദേശവാസികൾക്കും മറ്റുള്ള ആൾക്കാർക്കും എല്ലാം അറിയാം. പിന്നെ ഞാൻ ചെയ്ത് വെറുതെ എന്തിനീ ചെളിവാരി എറിയുന്നു? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ആ സമയം കൊണ്ട് ദൈവവചനത്തിൽ ഏതെങ്കിലും ഒരു പാപി മാനസാന്തരപ്പെടാനുള്ള മാർഗമോ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കാനുള്ള ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങളോ വാസ്തവത്തിൽ ഉപയോഗിക്കുക. മനസ്സിലായോ? അങ്ങനെ ഉപയോഗിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാം. ഇപ്പം എനിക്ക് തന്നെ ഈ കൈ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ എഴുത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. എനിക്ക് കൈ വയ്യ. പിന്നെ ഞാൻ അതുകൊണ്ട് ആ സ്പീച്ചിൽ വന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് അറിയാവോ? പ്രയോജനമുള്ള ചില കാര്യങ്ങൾ എഴുതുക, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക. അത് നല്ല കാര്യമാണ്. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വമോ സഭ മഹാവീണത്തിലോ കടന്നു പോകുകയില്ല. നല്ല കാര്യമാണ്. ജോബി തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പ്രീട്രിബ് റിസർച്ച് സെൻറ്ററിന് വേണ്ടി മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹകരിക്കാവുന്ന മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ പരസ്പരം സഹകരിക്കാറുണ്ട്. എന്നാൽ ആശയ അഭിപ്രായ വിഭിന്നതയുള്ള വിഷയങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ സ്വതന്ത്രമായ നിലപാടുമായി ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യപ്പാടാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. അവസരത്തിനൊത്ത് ഞങ്ങൾ ഉപദേശം മാറ്റുന്ന ആളല്ല. അങ്ങനെ മാറ്റാൻ സാധിക്കത്തുമില്ല, ഒരു കാലത്തും സാധിക്കുകയില്ല. അതുകൊണ്ട് നിശ്ചയം ഇപ്പം രക്ഷയുടെ ഭദ്രത, അതിനെക്കുറിച്ച് നിങ്ങളുടെ പാട്ടത്തിൽ കൂട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷ എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് രക്ഷയുടെ ഭദ്രത നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പം നിങ്ങൾ അതിന് വിരോധമായി നിങ്ങൾ ചില ആൾക്കാർ മൃഗയുദ്ധം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ തന്നെ പരിജ്ഞാനമുള്ള നല്ലൊരു കൂട്ടം ആളുകൾ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് വിശ്വസിക്കുന്നവരും എൻ്റെ സ്നേഹിതരുമാണ്. അതേസമയത്ത് ഞാൻ രക്ഷ നഷ്ടപ്പെടുമെന്ന് പ്രസംഗിച്ച് പറഞ്ഞ് ഇടയാറുമുള്ള ലേഖനം എന്ന് പറഞ്ഞ് രാവകൾ എനിക്കെതിരായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ കല്ലെറിയുക അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കർത്താവിനെ ഉദ്ദേശിച്ച് ഞാൻ സഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനി എഴുതിയാലും ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദിവ്യമായ ആത്മരക്ഷ വിശ്വസിക്കുന്നതിന് ഭദ്രമായി നിത്യമായി നൽകപ്പെടുന്നതാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയും കർത്താവിൻ്റെ ഉള്ളതൊക്കെയും പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതും അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല എന്നും ദൈവജനം വ്യക്തമായി പറയുകയും ചെയ്യുമ്പോൾ അല്ല താഴെ പോകുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാര്യം ഞങ്ങൾ രക്ഷയുടെ ഭദ്രതാ ഉപദേശത്തിൽ ദൃഢനിശ്ചയം പ്രാപിച്ച ആളുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എഴുതിയിട്ടല്ലോ, അതായത് ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ തൂക്കാൻ വിധിച്ചിട്ട് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും കർത്താവ് ഒരുക്കിയ രക്ഷ നിത്യമാണെന്നും ഒരിക്കലും നഷ്ടപ്പെടുകയില്ലെന്നും ഞാൻ പിടിച്ചു പറഞ്ഞുകൊണ്ടേ അങ്ങോട്ട് പോകുള്ളെന്ന് ഞാൻ മിനിഞ്ഞാൻ എഴുതിയിട്ടു. അത്രമാത്രം നിശ്ചയം എനിക്ക് ആ വിഷയത്തിന്മേലുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ സഹോദരന്മാർ കാര്യം ചെയ്യണം, നിങ്ങൾ ദൈവവചനം പഠിക്കണം. നിങ്ങൾ മനുഷ്യൻ്റെ കണ്ണിനകത്ത് പൊടിയിടാതെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ മുൻകാലങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ അന്യഭാഷയൊന്നും പറഞ്ഞുകൊണ്ട് വിവരമുള്ളവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പുച്ഛിച്ച് പുറന്തള്ളുകയുള്ളൂ. യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന അന്യഭാഷ അന്യഭാഷയാണെന്ന് സ്ഥാപിക്കാനും അത് തെളിയിക്കാനും നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് സാധിക്കത്തില്ലെന്ന് ദൈവവചനത്താൽ ഞാനിവിടെ പറയുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂ. ആ വേദപുസ്തകത്തിന് അത് അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞ കാര്യം ചെയ്യണം. അതുപോലെ ഇവിടെ രോഗശാന്തി എന്ന് പറയുന്ന വിഷയം, ഇവിടെ ആർക്കും രോഗശാന്തികളുടെ പ്രത്യേകമായ വര ഇപ്പോൾ ഇല്ല. ഈ പറയപ്പെട്ട അന്യഭാഷാ ഭാഷണം, പ്രവചനം, രോഗശാന്തികളുടെ വരം, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണത്തിനായി നൽകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിമിനും അതിൻ്റെ 2-ാം അധ്യായം വായിക്കുമ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കുന്നതിന് നിങ്ങൾ കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. ദൂതന്മാർ മുഖാന്തരം വല്ലിച്ചത് വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണം കേട്ടു തക്കതായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി എന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു എന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന് അപ്പോസ്തലൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലീയ കാലത്തെ ആ പരിവർത്തന കാലഘട്ടങ്ങളിൽ സുവിശേഷം കേൾക്കുന്ന ആളുകളോട് സുവിശേഷം ദൈവത്തിൻ്റെ വചനമാണെന്നും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക രക്ഷാമാർഗമാണെന്നും അവരെ ധരിപ്പിക്കുവാനും അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുവാനും സുവിശേഷത്തെ സ്ഥിരപ്പെടുത്തുവാനും
ദൈവം ഉപയോഗിച്ച മാർഗങ്ങളാണ് ഈ പറയപ്പെട്ട മാർഗങ്ങൾ. അത് വ്യക്തമായി പറയുമ്പോൾ, അന്യഭാഷയെക്കുറിച്ചും പറയുമ്പോൾ, അത് വിശ്വാസികളല്ല അവിശ്വാസികൾക്ക് അത്രേ അടയാളമായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരാൾ സുവിശേഷം പ്രസംഗിച്ച് കേട്ടാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നത് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുകയല്ല അന്യഭാഷ കേട്ട് വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, മലയാള ഭാഷ നന്നായി പറയാൻ അറിയാൻ വേണ്ടി അവിടെ അന്യഭാഷയ്ക്ക് വേണ്ടി ബാധിക്കുന്നു. മലയാള ഭാഷ അറിയാവോ? ഞാനിപ്പോൾ 35 കൊല്ലമായി കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. ഇപ്പോഴും എൻ്റെ മലയാള ഭാഷ പോലും ഒരു പുവർ ലാംഗ്വേജാണ്. കാര്യം മലയാള ഭാഷയുടെ സാധാരണ ഒരു കൊളോക്കിയൽ ലാംഗ്വേജാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൻ്റെ സാഹിത്യം പോലും എനിക്കറിയാമോ? മലയാള ഭാഷ പോലും അറിയാൻ വേണ്ടി നമ്മൾ അന്യഭാഷയ്ക്ക് വേണ്ടി ചായ നടക്കേണ്ട വല്ല ആവശ്യമുണ്ട്? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം, ഈ ദിവസങ്ങളിലെല്ലാം സഹോദരൻ ജോബി അപലപനീയമായി എഴുതിയ പോസ്റ്റുകളെല്ലാം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പോസ്റ്റുകളാണ്. കാരണം അറിയാവോ, ഈ പോസ്റ്റുകൾ ഒരു പക്ഷേങ്കില് വേർപെട്ട സഹോദരന്മാരിൽ ആരെങ്കിലും ചില ആളുകൾ ഉപദേശപരമായ വിഷയങ്ങളിൽ അവരെഴുതുമ്പോൾ അവർക്ക് വൈകാരികമായി ഏതെങ്കിലും പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയോ എഴുതുകയോ ചെയ്തതിൻ്റെ ഒരു പ്രതികാര ബുദ്ധി എന്ന നിലയിലാണ് ഈ പറയപ്പെട്ട പോസ്റ്റുകളെല്ലാം വന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും വായിച്ചാൽ മനസ്സിലാകും. അതിന് പ്രത്യേകിച്ച് നമ്മൾ കൂടുതലൊന്നും ഡീപ്പായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുകയാൽ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തെ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃപാവരങ്ങളുടെ വിനിയോഗത്തിന്റെ ആവശ്യം. ഒരാൾ അന്യഭാഷ പറയുന്നു, കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അന്യഭാഷ പറയുന്ന പല സഹോദരന്മാരോടും ഞാൻ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ അവരൊക്കെ എന്റെ സ്നേഹിതരാ, അവരൊക്കെ ഇപ്പോഴും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ ഭാഷ മനസ്സിലാക്കി, അത് ഞങ്ങൾ കരുതിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നല്ല മനസ്സും നല്ല സുഖമായിരുന്നു എന്ന്. അപ്പം അവർ പറഞ്ഞെന്താണെന്ന് അവർക്കറിയാൻ വയ്യ, അവർ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പക്ഷേ മനസ്സിന് നല്ല സുഖമായിരുന്നു. ഇതാണോ വേദോസ്തുതി പറയുന്ന അന്യഭാഷ? ഞാനങ്ങനെ മനസ്സിലാകുന്നില്ല. അന്യഭാഷ എന്ന് പറയുന്നത് ഒരുവൻ പറയുന്നു, മറ്റൊരുത്തൻ വ്യാഖ്യാനിക്കുന്നു, വ്യാഖ്യാനിച്ച് കേൾക്കുമ്പോൾ കേൾക്കുന്നവൻ ആത്മീയ വർധന വരുന്നു. ഇതാണ് വേദോസ്തുതി പറയപ്പെടുന്ന അന്യഭാഷ. ഇതല്ലാതെ വേറെ ഭാഷയൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു സഭാപ്രസ്ഥാനത്തിനെതിരെ അപലപനീയമായി രാവകൽ എഴുതിക്കൊണ്ടു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഇപ്പം ഇതിനകത്ത് ഇവിടെ ചില സഹോദരന്മാരൊക്കെ അവർ വൈകാരികമായി അതിനെ പ്രതികരിക്കുകയോ ചെയ്തു. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതിയിട്ടു, ജോബി ഈ വക കാര്യങ്ങൾ അറിയാൻ വയ്യെങ്കിൽ ഈ എഴുത്ത് നിർത്തുക എന്ന് പറഞ്ഞല്ലാതെ ഞാൻ അതേക്കുറിച്ച് ഒരു കമൻറ്റും ചെയ്യാൻ പറ്റില്ല. കാരണം അറിയാവോ, എനിക്കതൊരു വിഷയമേ അല്ല. അതുകൊണ്ടാണ്, കാരണം എന്ന് വെച്ചാൽ എനിക്ക് വളരെ വ്യക്തമായി ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നും അതിൻ്റെ ആധാരം ദൈവജനമാണെന്നും പരിശുദ്ധാത്മാവ് അതിനെ ഏത് നിലയിൽ വേദപുസ്തകത്തിൽ വിവക്ഷിച്ചിരിക്കുന്നുവെന്നും കൃത്യമായി എനിക്കറിയാം. പിന്നെ ഞാനെന്തിനാ ഇതിനെ ഇതിൻ്റെ പുറകെ നടക്കണ്ടേ? എനിക്കതിൻ്റെ എന്താ ആവശ്യം? അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ സമയം കൊണ്ട് കഴിയുമെങ്കിൽ രണ്ട് ഭാവികളെ കർത്താവിലേക്ക് ആനയിക്കാൻ കഴിയുന്നുള്ള സുഭിക്ഷയുടെ ദൂത് എഴുതിയിടുക. അതല്ലെങ്കിൽ കാര്യം ചെയ്യുക, ധൈര്യമുണ്ടെങ്കിൽ, അതായത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ജോബിയാണ് സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയാണ് അല്ലെങ്കിൽ ജോബിയുടെ മനസ്സിലുണ്ടായ ആശയമാണ് ഈ പറയപ്പെട്ട ആരോപണമെങ്കിൽ ജോബി ദയവായി ഒരു സ്ഥലം ക്രമീകരിക്കുക. ജോബി എന്നെ വിളിക്കുക, ഞാൻ സ്വമേധയാ ബ്രദറുകാരുടെ ഔദ്യോഗിക വക്താവായി പറഞ്ഞൊന്നോ വിട്ടുവെന്നോ പറഞ്ഞു. പിന്നെ ഇവിടെ എനിക്ക് വിരോധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉടനെ പറയും, അങ്ങനെ ഞാൻ എന്നെ അവിടെ ഞങ്ങളാരും ബ്രദറുകാർ വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ വേർപാടുകാരും എന്നെ അവിടെ നിയോഗിച്ചല്ല, ഞാൻ സ്വമേധയാ വരാം. ഞാൻ സ്വമേധയാ വന്ന, പക്ഷേ ജോബി മാത്രമേ എന്നോട് വരാവൂ. ജോബിയുടെ ആണ് ഈ ചോദ്യവും ഈ ആരോപണവും എങ്കിൽ ജോബി മാത്രം വരിക. ഇനി ജോബിയുടെ അല്ല ആരോപണമെങ്കിൽ ജോബി ആർക്കു വേണ്ടിയോ ഒരു കൂലി എഴുത്തുകാരനായി എഴുതുന്നു എന്നുള്ള സാമാന്യ ബുദ്ധി കൊണ്ട് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ ആവശ്യം ജോബിക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ജോബിക്ക് ഒരാശയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ജോബി ചെയ്യട്ടെ, അല്ല വേറെ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ഐഡി വന്ന് ചെയ്യട്ടെ. വേറൊരാളെ കൊണ്ട് പുറകിൽ നിന്നുകൊണ്ട് തിരശ്ശീലയ്ക്ക് പിൻപിൽ നിന്ന് എഴുതിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അതൊരു യോഗ്യമായ നട്ടലിൻ്റെ അടയാളമല്ല. തിരശ്ശീലയ്ക്ക് അതുപോലെ തന്നെ ഇവിടെ ഈ ഫേക്ക് ഐഡിയുണ്ട്. ഈ ഫേസ്ബുക്കിനകത്ത് എന്നെ കഠിനമായി കഴിഞ്ഞ കാലങ്ങളിൽ വിമർശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ചില ആളുകൾ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് എന്നെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അന്വേഷിച്ചിട്ട് എനിക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ഫേക്ക് ഐ ഡി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫേക്ക് ഐ ഡി കണ്ടുപിടിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നമ്പർ വൺ ഐ ടി വിദഗ്ധൻ എൻ്റെ സ്നേഹിതനുണ്ട്. എനിക്ക് 48 മണിക്കൂർ മതി ഈ ഫേക്ക് ഐ ഡി കണ്ടുപിടിക്കാൻ, മനസ്സിലായോ? അദ്ദേഹം വളരെ ബിസി ഷെഡ്യൂളുള്ള ആളാണ്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എനിക്കെതിരായിട്ട് വേറൊരു ചാറ്റ് ബോക്സിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി എഴുതിയാൽ, അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ പല ഗ്രൂപ്പുകളുടെയൊക്കെ ഇൻബോക്സ് എഴുതി വരെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് സാധനം.
അപ്പോൾ അത് നിങ്ങൾ സേഫ് സോണിലാണ് ചിന്തിക്കരുത്. നിങ്ങൾ എഴുതിയാൽ എനിക്ക് കിട്ടും. ഇന്ന് രാവിലെ എനിക്കെതിരായി എഴുതിയ ആളാണെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പരസ്യമായി ഇപ്പം ഞാൻ പറയുന്നില്ല, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ ഒരു സഹോദരൻ ആണുങ്കടായി പോകുന്നു, ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആണത്വമുള്ളവരും അഭിമാനമുള്ളവരും അന്തസ്സുള്ളവരും ആത്മീയരുള്ളവരും ആയെങ്കിൽ അവർ ഒരു ഐഡിയ കാണുള്ളൂ. നിങ്ങൾ നോക്കിയാൽ എൻ്റെ പേര് ഇ എസ് തോമസ് എന്നാണ്, എനിക്ക് ഒരു ഐഡിയ ഉള്ളൂ. എനിക്ക് വേറെ ഗ്രൂപ്പുകളുണ്ട്, ബ്രദറൻ സോളാ സ്ക്രിപ്ചറ, അതുപോലെ ബ്രദറൻ ബൈബിൾ റിസർച്ച്, പിന്നെ സംശയിക്കുന്ന ചാക്കോ, ഇതെല്ലാം എൻ്റെ ഗ്രൂപ്പുകളാണ്. അതെല്ലാം ഞാൻ എൻ്റെ ഫോട്ടോയോ എൻ്റെ ഇമെയിലോ എൻ്റെ ഐഡിയോ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. എനിക്ക് പറയാനുള്ള കാര്യം നേരെ വന്ന് ഞാൻ പറയും, എനിക്ക് അങ്ങനെ ആരെയും കച്ചകെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നെ വേർപാടുകാരനായിരിക്കുമ്പോൾ, ഞാൻ വേർപാട് കുടുംബത്തിൻ്റെ അംഗമായിരിക്കുമ്പോൾ, ഇവിടെ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ഞാൻ ആ ന്യൂനതകൾ പറയാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് അല്പം അതിരി കവിയുന്നോ എന്ന് സഹോദരന്മാരെന്നെ സൂചിപ്പിച്ചാൽ മറ്റുള്ള സഹോദരന്മാരുടെ വികാരം ഞാൻ മുഖാന്തരമായി വ്രണപ്പെടാൻ പാടില്ല എന്നുള്ള ദൈവ പ്രമാണങ്ങൾ, അതായത് ഈ ബലഹീന മനസാക്ഷി ശക്തന്റെ മനസാക്ഷി മുഖാന്തരമായി ബലഹീനമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒന്നും ഞാനത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പൂർവ്വ വിചിന്തനം ചെയ്യുകയോ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്ന സ്വഭാവക്കാരനുമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആദ്യം സ്വന്തം ഐഡിയയിൽ വന്ന് സ്വന്തം ആശയങ്ങൾ പറയുക. ജോബിക്ക് വേർപാടുകാരുടെ ഉപദേശം സംബന്ധിച്ച് കൃത്യമായി ഈ പറഞ്ഞ ഈ കഴിഞ്ഞ രണ്ടാഴ്ച എഴുതിയ മുഴുവൻ ആരോപണങ്ങളും ജോബിയുടെ സ്വന്തമായ ബുദ്ധിയിൽ വന്ന ആരോപണമാണെന്ന് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ അതിന് ഉറപ്പുണ്ടെങ്കിൽ ജോബിയെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജോബി പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ജോബി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം, പക്ഷേ ജോബി മാത്രമേ വരാവൂ. അല്ല, ജോബി വേറെ ആർക്കെങ്കിലും വേണ്ടി കൂലി എഴുത്തുകാരനായിട്ടോ, കൂലി എഴുന്ന വാക്ക് പറയുന്ന ക്ഷമിക്കണം, ആ വാക്കല്ല, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി ഒരു മറഞ്ഞിരുന്ന കർട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഏതോ ആളുകൾ അദ്ദേഹത്തോട് എഴുതിക്കുന്നതാണെങ്കിൽ അതൊരു യോഗ്യമായ സ്റ്റെപ്പല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവസ്ഥന ഞാൻ പറയുകയാണ് കാര്യം, നമ്മൾ വിശ്വസ്ത മനസ്സാക്ഷിയുള്ളവരായിരിക്കണം, പറയുന്ന കാര്യങ്ങൾ നേരായിരിക്കണം, സത്യസന്ധമായിരിക്കണം, ലക്ഷ്യം ശുദ്ധമായിരിക്കണം. ലക്ഷ്യം ശുദ്ധമല്ലെങ്കിൽ പിന്നെ പറയുന്ന കാര്യങ്ങളുടെ ഉദ്ദേശം ദൈവം ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ശുദ്ധമായിരിക്കണം. ഞാനിവിടെ വന്ന് മറുപടി പറയുന്നത് വചനത്തോട് വിശ്വസ്ത പുലർത്തുക എന്നുള്ളതാണ്. നിങ്ങളെ മഹാപീഡനവാദികളുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രതരകാരനാകുന്ന എന്നെ നിരവധി പ്രാവശ്യം സമീപിച്ചു. നിങ്ങൾ എത്ര ആളുകൾ എന്നെ സമീപിച്ചു, ഞാൻ യാതൊരു വൈമനസ്യം കൂടാതെ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മഹോപദ്രവ പൂർവ്വ ഉൽപ്രാമണത്തിന് വേണ്ടി ഞാൻ വരികയും സംസാരിക്കുകയും ചില സ്ഥലങ്ങളിൽ മോഡറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ സ്വഭാവവ്യത്യാസമൊന്നും കാണിക്കുകയോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ സഹോദരന്മാർക്ക് ഇടച്ചു വരുത്തുകയോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഉപയോഗിക്കേണ്ട ആവശ്യം വേണ്ടി. യഹോവ സാക്ഷിക്കാരുടെ അറ്റാക്ക് വന്നപ്പോൾ യഹോവ സാക്ഷിക്കാർക്ക് വേണ്ടി പിന്നെ അവരോട് മറുപടി പറയാൻ വേണ്ടി എന്നോട് സമീപിച്ച ആളുകൾ ഞാൻ അവരോട് പോയി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയും അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ ഭാഗവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് എൻ്റെ മനഃപൂർവ്വമായ അസസ്മെൻറ്റ് ഞാൻ പറയാം. ജോബി സ്വമേധയാ ചെയ്യുന്നതല്ല ഇത് എന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ട്. കാര്യം അത് ജോബി തന്നെ പറയുന്നു. ജോബി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വിഷയത്തിൽ എന്നോട് ഞാൻ വരാം, ഞാൻ സ്വമേധയാ ഓഫർ ചെയ്യാം, സംസാരിക്കാൻ വരുമ്പോൾ എന്നോട് സംസാരിക്കാൻ ഈ വിഷയത്തിൽ ജോബിക്ക് പ്രാപ്തിയില്ല എന്നും, എന്നാൽ പ്രാപ്തന്മാരായ ആളുകൾ പുറകിലുണ്ട് എന്നും പറയുന്നതുകൊണ്ട് ജോബി അല്ല ഈ വിഷയം സ്വമേധയാ എഴുതുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. രണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ജോബിക്ക് ഈ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ജോബി സ്വമേധയാ എഴുതുന്ന അല്ലെങ്കിൽ ജോബിക്ക് ഇത് പ്രശ്നമല്ലല്ലോ. അപ്പോൾ പിന്നെ വേറെ ആരോ എഴുതുന്നു. അത് ഒരു പറഞ്ഞോ, ഈ കർത്താവിനുള്ള വിരോധം വെച്ചുകൊണ്ട് ഇപ്പോൾ വേർപാടുകാരുടെ ഇതിലെ രക്ഷിക്കപ്പെട്ട് വരും, ബന്ധുക്കോസുകാരുടെ ഈ രക്ഷിക്കപ്പെട്ട എല്ലാം സ്വർഗരാജ്യത്തിന് അവകാശികളാണ്, അവരെല്ലാം സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ്. ഇവിടെ നമ്മൾ വ്യത്യസ്ത ഗ്രൂപ്പുകൾ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ കാര്യമുണ്ട്, കാരണം കൂടാതെ മറ്റേ സഹോദരന്മാരെ ഈ പബ്ലിക് ഫോറത്തിൽ ഇങ്ങനെ തികച്ചും അപലപനീയമായ നിലയിൽ നിരന്തരമായി പോസ്റ്റിൽ എഴുതിയിടുകയും, എന്നാൽ അല്ലെ കുറഞ്ഞ പക്ഷം ജോബി എഴുതുന്ന പോസ്റ്റിനെ ജോബിക്ക് തന്നെ എന്തുകൊണ്ട് ബ്രദറുകാർ പുതിയ നിയമ മാതൃക പ്രകാരമുള്ള സഭയല്ല എന്നുള്ളതിലേക്കുള്ള തെളിവ് എഴുതണം. ചുമ്മാ അവിടെ ഇവിടെ കിടക്കുന്ന ഓരോ വാക്കുകളും സംബന്ധിച്ച ബ്രദറുകാരെ അന്യഭാഷ പറയുന്നില്ല. ബ്രദറുകാരെ അന്യഭാഷ പറയുന്ന കാര്യം അന്യഭാഷ ദൈവസഭയ്ക്കുന്ന ആവശ്യമില്ല എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് ബ്രദറുകാരെ അന്യഭാഷ പറയുന്നില്ല. ബ്രദറുകാർക്ക് പ്രവചനമില്ല. പ്രവചനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ബന്ധുക്കോസ് ഈ പറയുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്, അറിയാൻ പറ്റാത്തതുകൊണ്ടും ബ്രദറുകാരായ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടും ഞങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു, പ്രബോധനമായി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പ്രകാശിപ്പിക്കപ്പെട്ട് ലഭിക്കുന്ന പ്രബോധനമായി മനസ്സിലാക്കുന്നു. അതുപോലെ ബ്രദറുകാർക്ക് രോഗശാന്തിയില്ല. ബ്രദറുകാർക്ക് രോഗശാന്തി എന്നാല് പറഞ്ഞു, ബന്ധുക്കോസുകാരുടെയിലും ക്യാൻസർ വന്ന ആൾക്കാർ മരിക്കുന്നു, ബ്രദറുകാരുടെയിലും ക്യാൻസർ വന്ന് മരിക്കുന്നു, ബന്ധുക്കോസുകാരുടെയിലും അറ്റാക്ക് വന്ന് മരിക്കുന്നു, ബ്രദറുകാരുടെയിലും അറ്റാക്ക് വന്ന് മരിക്കുന്നു. അപൂർവം ആളുകൾ ബന്ധുക്കോസിനും ബ്രദറിലും മാർത്തോമായിലും ഒക്കെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതായത് കർത്താവിന് ഇഷ്ടമാണെങ്കിൽ കർത്താവ് സൗഖ്യം തരും, കർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കലണ്ടർ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. അല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരു ശണ്ടയുണ്ടാക്കി ആവശ്യമില്ലാത്തൊരു വൈരാഗ്യവും ഒരു വിരോധവും
രണ്ട് സ്വഭാവവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നത് ശരിയല്ല. ഇപ്പൊ ഇന്ന് തന്നെ എന്നെ പല സഹോദരന്മാർ വിളിച്ചു, ഇന്നലെയും മിനിഞ്ഞാന്ന് നാലാം ഇന്നുമായിട്ട് വിളിച്ചവരൊക്കെ പ്രന്തക്കോസിലെ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹോദരന്മാരാണ്. അപ്പൊ അവര് ഒക്കെ എന്നോട് പറഞ്ഞു, ദേവദാസനെ, ഞങ്ങൾക്കാർക്കും ഈ എഴുതിയിടുന്ന കാര്യങ്ങളിൽ യാതൊരു വിധമാകുന്ന പങ്കും ഓഹരിയില്ല. കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ വേർപാട് സഭയുമായി അങ്ങനെ സഹോദരന്മാരുമായിട്ടൊരു സംഘടനത്തിനോ ഒരു ആത്മീയമാകുന്ന യുദ്ധത്തിനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് എന്നെ ഒരു പത്തിലധികം സഹോദരന്മാർ, യോഗ്യന്മാരായ സഹോദരന്മാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ആരുടെയും ആശയമല്ല, ഇവിടെയല്ല, ഇത് ഏതോ തന്ത്രശാലികളായ ആളുകൾ ആ പാവം പിടിച്ച സഹോദരനെയും കൊണ്ട് ഇങ്ങനെ എഴുതിയിടിക്കുന്നതാണെന്ന് എന്നോട് ഈ പത്തിലധികം സഹോദരന്മാർ വിളിച്ച് ഈ മൂന്നാല് ദിവസമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നൊന്നും കമൻറ്റ് ചെയ്യാതിരുന്നത്, മനസ്സിലായില്ലയോ? അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. വേർപാട് സഭ വചനത്തിന്മേൽ നിശ്ചയം പ്രാപിച്ച സഭയാണ്. ഇവിടെയുള്ള 100% ആൾക്കാരും വചന നിശ്ചയമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അങ്ങനല്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയിൽപ്പെട്ട കുറേ ആൾക്കാരെങ്കിലും ദൈവവചനം നന്നായി പഠിച്ചവരും പഠിക്കുന്നവരും ഞങ്ങളുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ യാതൊരു പരശക്തി ആവശ്യമില്ലാതെ പരിശുദ്ധാത്മ കൃപ കൊണ്ട് മാത്രം അതിന് ഞങ്ങൾക്ക് കഴിയുന്ന ആളുകളുമാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്രയും നിങ്ങൾ വിളിക്കുന്ന വേദി ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് ന്യായവും നിങ്ങൾ പറഞ്ഞാൽ വരാം. ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ എന്നോട് ഏത് ന്യായം ചോദിച്ചാലും ഞാൻ അതിന് വചനത്തിൽ മറുപടി പറയാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം വെച്ചുകൊണ്ട് ഇവിടെ പറയാൻ വന്നു കഴിഞ്ഞാൽ ആ പാരമ്പര്യങ്ങളോട് പറയാൻ നടക്കില്ല. ഞാൻ വചനത്തിൽ നിൽക്കും, വചനത്തിന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടുകയില്ല. ഞാൻ നിങ്ങളോട് വചനം കൊണ്ട് ഞാൻ വാദിക്കും, നിങ്ങളതിന് ഉത്തരം പറയണം. അപ്പോൾ ഉത്തരം പറയാൻ വയ്യായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ശാന്തമായി ഇവിടെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക, വീഡിയോ നീണ്ടു പോകുന്നു. 100,000 പ്രാവശ്യം 100,000 വർഷം 1,000,000 പോസ്റ്റ് ബ്രദറുകാർക്കെതിരായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടാലും വേർപാടുകാർക്കൊന്നും സംഭവിക്കുകയില്ല. അതറിയാവോ? യാതൊന്നും സംഭവിക്കില്ല. കാര്യം വെച്ചാൽ വേർപാടുകാരുടെ സഭകളിൽ ഉള്ള വിശ്വാസികൾ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികളാണ്. പിന്നെ ആശയപരമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ടോ ആളുകളോടോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതിനൊക്കെ ചിലപ്പം മറുപടി പറഞ്ഞു എന്ന് വരാം. ഇപ്പം എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലല്ല. ചിലർ പെട്ടെന്ന് തീവ്രവാദികളായ ആൾക്കാരുണ്ട്, ശീഘ്രമായി മറുപടി പറയുന്ന ആൾക്കാരുണ്ട്, വ്യക്തിപരമായി വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. അതെല്ലാ സഭകളിലും ഇല്ലേ? വ്യക്തിവിരോധമുള്ള ആളുകളുണ്ട്, ചിലർക്ക് ചിലരുടെ ഇഷ്ടമില്ലായ്മയുണ്ട്, അതൊക്കെ ഉണ്ടാവാം. അതവിടെ നിൽക്കട്ടെ. അതൊക്കെ നിൽക്കുമ്പോഴും നമ്മളെല്ലാം സഹോദരന്മാരാണ്, അത് വളരെ മനസ്സിലാക്കണം. പെന്തക്കോസ്തിലെ രക്ഷിക്കപ്പെട്ട എല്ലാ സഹോദരന്മാരും കർത്താവിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളാണ്. അവരെ അങ്ങനെയാണ് കണക്കാക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറഞ്ഞ പക്ഷം ആ ഒരു ബഹുമാനമെങ്കിലും നിലനിർത്തി വ്യക്തി വൈരാഗ്യവും വിദ്വേഷവും ജ്വലിപ്പിക്കുകയും പിന്നെ സഭകൾ തമ്മിൽ തലയടിച്ച് ചാകത്തക്ക നിലയിലുള്ള പോസ്റ്റുകൾ ഒഴിവാക്കുകയും ചെയ്യാൻ ദൈവനാമത്തിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അധികാരപ്പെട്ട് കൽപ്പിക്കാൻ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് സിംഹാസനമോ അല്ലെങ്കിൽ ദേറായോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിന് അവകാശമില്ല. ഞാൻ ഐ റിക്വസ്റ്റ് യു ടു ഡു ദാറ്റ്. ഇനി അതല്ല, അങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയ വർധന ഉണ്ടാവുമെങ്കിൽ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. ആത്മീയ വർധനയ്ക്ക് യോഗ്യമല്ലാത്തതിനൊന്നും ഞങ്ങൾ കമൻറ്റ് ചെയ്യാൻ വരുത്തുമില്ല. അത്രയേ ഉള്ളതിനകത്ത് വിഷയം, വേറെ കാര്യങ്ങളൊന്നുമില്ല. വേർപാട് സഭകൾ സമാരംഭിച്ചത് ദൈവമാണെങ്കിൽ വേർപാട് സഭകൾ അതേ കർത്താവ് അതിനെ നിലനിർത്തിക്കൊണ്ട് പോയിക്കോളും. കർത്താവ് വരുന്നവരെയും ഇവരോട് ഉണ്ടായിരിക്കും, ഞങ്ങളോട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരുന്നവരെയും ഞങ്ങളുടെ തലമുറകളോട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളെ വിളിച്ചത് ദൈവമാണ്. ദൈവം ഞങ്ങളെ നിലനിർത്തിക്കൊള്ളും. ഞങ്ങളുടെ കാഴ്ചപ്പാടിന് യാതൊരു വ്യത്യാസവുമില്ല. ഞങ്ങൾ ശരിയായി സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങൾ ശരിയായി ദൈവവചനം പഠിപ്പിക്കുന്നവരാണ്. ഞങ്ങളെ ഉപദേശത്തിന് വിരുദ്ധമായി വരുന്ന ഏത് വാദോന്മകളെയും ദൈവവചനം കൊണ്ട് താർക്കിക ജ്ഞാനത്തോടെ ഞങ്ങൾ വാദിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വിശുദ്ധ ചിരിയില്ല, കൊരയില്ല, അലക്കില്ല, തേപ്പില്ല, പിന്നെ ഈ കസേര പൊക്കിക്കൊണ്ട് നടപ്പില്ല, കൊറോണയെ കത്തിക്കുകയില്ല, ഞങ്ങൾക്ക് ഈ വക യാതൊരു പരിപാടിയില്ല, ഗർഭപാത്രമില്ലാത്തവർക്ക് അത് സൃഷ്ടിക്കാറില്ല, കിഡ്നി ഇല്ലാത്തവർക്ക് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കാറില്ല, പിന്നെ ഇങ്ങനെയുള്ള യാതൊരു പരിപാടിയും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളുടെ ഇടയിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ കർത്താവ് ആ രോഗിയെ സൗഖ്യമാക്കും. അല്ല, തൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക എന്ന് ദൈവം രോഗിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ കാര്യം ക്രമപ്പെടുത്തും, അവൻ കർത്താവിൻ്റെ സ്വന്തത്തിലേക്ക് പോകും. അതുകൊണ്ട് ദൈവത്തിന് കഴിവുകൾ ഉണ്ടായതുകൊണ്ട് സൗഖ്യമാകുകയില്ല എന്നൊന്നും ഞങ്ങളാരും പറയാറില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യത്തുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ ജാതികളോട് അന്യഭാഷ ജാതികളിലൊരാളാണ് എന്നോട് ജാതികൾ വിദ്യാഭ്യാസമുള്ളവരാണ് എന്നോട് ചോദിച്ചത് ഈ പറയുന്ന പേ എന്താണ്. പത്തനംതിട്ടക്കാരനാണ്. നാളെ രാവിലെ കൊണ്ട് വന്നിച്ചാൽ മതി, ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ ജോബിയെ. അതായത് നമ്പർ 1 നായർ കുടുംബത്തിൽപ്പെട്ട പത്തനംതിട്ട ബാർ അസോസിയേഷനിലെ പ്രശസ്തനായ ഒരു ക്രിമിനൽ അഡ്വക്കേറ്റാണ്. എന്നോട് ചോദിച്ചത് നിങ്ങൾ ഈ പറയുന്ന പേ എന്താണെന്ന്. എന്നോട് ചോദിച്ചാൽ കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ്,
നാളെ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ അദ്ദേഹത്തിന്റെ വീട്ടിലൂടെ കൂട്ടിക്കൊണ്ടോ വന്നാൽ മതി, വണ്ടിക്കൂലിയൊക്കെ ഞാൻ വെച്ചു, എനിക്ക് വണ്ടിയുണ്ടല്ലോ, ഞാൻ കൊണ്ടുപോയിക്കോളാം, വന്ന് ഇങ്ങോട്ട് വന്നിച്ചാൽ മതി. അപ്പൊ ജാതികളോട് സുവിശേഷം പറയാൻ, ഇപ്പൊ ഇനി അന്യഭാഷ മലയാള ഭാഷയിൽ പോയി പറ ജാതികളോട് സുവിശേഷം, ജാതി മലയാള ഭാഷയിൽ പറ, അല്ലെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനും ഇംഗ്ലീഷ് പറ. മലയാള ഭാഷ പോലും ജുവേന്ദ്രനെ പറയാൻ അറിയാൻ വേണ്ടതുകൊണ്ട് പിന്നെ ഇവിടെ പോയി ഇനിയും പിന്നെ അന്യഭാഷയിൽ പോയി അതുകൊണ്ട് സുവിശേഷം പറയേണ്ട ആവശ്യമുണ്ടോ? ആരുടെ അന്യഭാഷ? ആർക്കെന്തോ മനസ്സിലായി, വെറുതെ ചുമ്മാ കിടന്ന ബേളം ഉണ്ടാക്കിയിട്ട് ഓർഗന്റെ അകമ്പടി തീരുമ്പോൾ ഷൂ എന്നും പറഞ്ഞല്ലേ, തിലാമഴയ്ക്ക് മഴ പെയ്യുന്നല്ലയോ തീരുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം അല്പം തേങ്ങ വിട്ടു വെച്ച് ഉണങ്ങാൻ വേണ്ടി, ഈ ദിവസങ്ങളിൽ ഇവിടെ തിലാമഴയായിരുന്നു. നോക്കി നിൽക്കുമ്പോൾ ഒരു ഒറ്റ വരവാണ്, ഹൂ എന്ന് പറഞ്ഞൊരു വരവും ഷൂ എന്ന് പറഞ്ഞൊരു നിപ്പുമാണ്. അതുപോലെ ചെയ്തിരിക്കുന്നത് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എത്രയോ മീറ്റിങ്ങുകൾ സംബന്ധിച്ച്, നൂറുകണക്കിന് മീറ്റിങ്ങുകൾ സംബന്ധിച്ചിട്ടുണ്ട്. അല്ലെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കയ്യിലെ ഏറ്റവും വിദ്വാനായിരിക്കുന്ന ഒരാൾ ഇപ്പോൾ സഹോദരൻ കൊടുത്തോട്ടും ഞാനുമായിട്ട് നാലഞ്ച് സമ്പാദിക്കഴിഞ്ഞു, ഇനി ഞാൻ പുള്ളിമാട്ട് സമ്പാദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലെ ഔദ്യോഗിക ഈ അന്യഭാഷ പറയുന്ന വക്താക്കളായ ആളുകൾ എണ്ണപ്പെട്ട ചില ആൾക്കാരുണ്ട്, അവരിലെ രണ്ടുപേരെ വിട്, അവരുമായിട്ട് സംസാരിക്കാം, കാര്യം അവരുമായിട്ട് യോഗ്യമായി സംസാരിക്കാം. അങ്ങനെ പിന്നെ സംസാരിച്ച ശേഷം അവരാവശ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. അല്ല, ചുമ്മാ ഇവിടെ കിടന്ന് വെള്ളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വേർപാടുകാരായ ഞങ്ങൾ പാറ പോലെ ഉപദേശത്തിൽ ഉറച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ നായകൻ സാഹിബിൻ്റെ പാട്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ ഭയം സംശയങ്ങൾ തെല്ലും വേണ്ടിനി എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് താൻ, അതിലൊരു വള്ളി ഇല്ലാതാകുമോ, പോകയില്ല പുള്ളി സാത്താനെ നീ പോ എന്ന് പാടുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരായി. ഞങ്ങൾക്കതുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു ശങ്കയില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ നിശ്ചയം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ വികാര വിഭ്രമത്തിൽ ഞാൻ അയോഗ്യമായി എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞു പോയതായി എനിക്ക് ഓർമ്മയില്ല. ഇനി മനുഷ്യനായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ നിങ്ങൾക്ക് പ്രയാസമായി വന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കണം. ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ പരസ്യമായി പറയുന്നു, വേർപാടുകാരുടെ സഭയിൽ വചനത്തിന് വിരുദ്ധമായ ഒരക്ഷരം പോലും ഞങ്ങൾ ആരും പഠിപ്പിക്കാറില്ല, പഠിപ്പിക്കുന്നുമില്ല, ഒരിക്കലും പഠിപ്പിക്കുകയില്ല, ആരെങ്കിലും പഠിപ്പിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല എന്നുള്ള സത്യം ഒരു പ്രാവശ്യം കൂടെ തുറന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ളത്. താങ്ക് യു.